പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവമേ, ഈ നിമിഷം നിന്റെ മുന്നിലായിരിക്കുന്ന യുവജന സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് ജസ്റ്റിസ് കുര്യൻ സാറിനെയും ഞങ്ങളെ പൂർണ്ണമായും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ. ഈ കാലഘട്ടത്തിൽ, പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വളരുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ ചോദ്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി അറിഞ്ഞ് നിന്റെ സ്ത്രീഹന്മാരെ നീ ശക്തിപ്പെടുത്തിയ പോലെ നിന്റെ മക്കളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളുടെ ഇടയിലേക്ക് ആവസിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഇപ്പോഴുണ്ടായിരിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെ മാധ്യസ്ഥം, പ്രത്യേകിച്ച് വാഴ്ത്തപ്പെട്ട കാർലോയുടെ മാധ്യസ്ഥം ഈ നിമിഷം നമ്മൾ യാചിക്കുന്നു. സകല വിശുദ്ധരെ, സ്വർഗവാസികളെ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ. ഈ ഒരു വലിയ ഇത്രയും മനോഹരമായ ഒരു ശായാക്കത്തില് നമുക്ക് സ്വാഗതം ആശംസിക്കാനായിട്ട് ജോൺ ബ്രദറിനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, പ്രിയമുള്ള യുവജനങ്ങളെ, ചർച്ചകൾ പലപ്പോഴും നമുക്ക് അറിവുകൾ പങ്കുവയ്ക്കുന്ന വേദികളാകാറുണ്ട്. നമുക്ക് ഈ അറിവുകൾ പലപ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ശരിയായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ ചർച്ചകൾക്ക് വിജയമുണ്ടാകുന്നത്. സുവിശേഷത്തിലെ യേശുക്രിസ്തു നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. നാം ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടു, ഒരു നിയമജൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു വളരെ ക്രിയാത്മകമായി തന്നെ മറുപടി പറയുന്നു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, താങ്കൾ എന്ത് വായിക്കുന്നു? അപ്പൊ നിയമജൻ പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിയമജൻ വീണ്ടും ചോദിക്കുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു സമരിയക്കാരന്റെ ജീവിതകഥയിലൂടെ ശരിയായ അയൽക്കാരൻ ആരാണെന്ന് ഈ നിയമജനെ ബോധ്യപ്പെടുത്തുന്നു. ചർച്ചകളിലൂടെ, ശരിയായ ചോദ്യോത്തരവേളയിലൂടെ ദൈവിക ജ്ഞാനം പകരുന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ചർച്ചയിലും നാം ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള മഹത് വ്യക്തിയിൽ നിന്ന് കൂടുതൽ ചോദിച്ച് കൂടുതൽ അറിവുകൾ നേടുക, കൂടുതൽ ഈ അറിവുകളെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ
കൂടുതൽ മനോഹരമായി ഉപയോഗപ്പെടുത്തുക. ഈ ചർച്ചകളിലൂടെ, ചോദ്യങ്ങളിലൂടെ, ചോദ്യോത്തരങ്ങളിലൂടെ അറിവുകൾ സമ്പാദിക്കുന്ന ഈ പ്രക്രിയ തുടങ്ങിയിട്ട് ക്രിസ്തുവിനെക്കാട്ടും പഴക്കമുണ്ട്. ഗ്രീക്ക് തത്വചിന്തനായിരുന്ന സോക്രട്ടീസിന്റെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് സംവദിച്ചിരുന്നത്. നമ്മുടെ ഇവിടെ ഇന്ന് നമ്മോടൊപ്പം ആയിരുന്ന് നമുക്ക് അറിവ് പങ്കുവെക്കുവാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളിലൂടെ നമ്മുടെ അറിവിനെ കൂടുതൽ മനോഹരവും നമ്മുടെ പ്രവൃത്തികളെ കൂടുതൽ ആർത്തവത്വമാക്കി തീർക്കുവാൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് വളരെ നല്ലൊരു വ്യക്തിത്വമാണ്, എല്ലാ മനുഷ്യർക്കും നല്ലൊരു മാതൃകയാണ്. മാതൃക എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, പ്രത്യേകിച്ച് വളരെ നീതിബോധമുള്ള ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഈ സത്യസന്ധതയും നീതിബോധവും കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പല പദവികളും നഷ്ടപ്പെടുക ഉണ്ടായി, അല്ലെങ്കിൽ പലപ്പോഴും പലയിടത്തും കുറച്ചായിട്ടൊക്കെ മൗനം പാലിക്കുകയാണെങ്കിൽ ഇതിലും വലിയ ഒരു പ്രശസ്തിയിലേക്ക് അദ്ദേഹം ഉയരേണ്ടതായിരുന്നു. അദ്ദേഹം അതിൻ്റെ നീതിബോധവും സത്യസന്ധതയും ഇതിനെല്ലാം ഉപരിയായി നിന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രശസ്തിക്കും ഒരു സ്ഥാനമാനങ്ങൾക്കും ഉപരിയായി സത്യസന്ധതയെയും അതുപോലെ തന്നെ നീതിബോധത്തെയും അദ്ദേഹം സ്നേഹിച്ചു. അനീതി കാണുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുവാനും സത്യസന്ധമായി പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരു വളരെ വലിയൊരു മാതൃകയാണ്. നമ്മളിത് കണ്ടു പഠിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും വളരെ നല്ലൊരു മാതൃകയാണ്. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിനസിനെ പോലെ വിശുദ്ധ കുർബാനയെ ഒത്തിരി അധികം പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്ന വ്യക്തി, വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. ഇതാണ് നമുക്ക് ഒരു വലിയ വെല്ലുവിളിയാകുന്നത്, വിശുദ്ധ കുർബാനയെ ഒത്തിരി അധികം സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാനയുടെ മഹാരഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ. പലപ്പോഴും സാറിന്റെ ജീവിതം സാറ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ യുവാക്കൾക്ക് സാറ് വളരെ വലിയൊരു മാതൃകയാണ്. ഇത്രയും ചെറിയൊരു പരിപാടിക്ക് പോലും ഇത്രയും മഹത്തായിട്ടുള്ള വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ആയിരുന്നുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള അദ്ദേഹത്തിന്റെ എളിമ നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ടതാണ്. മറ്റുള്ളവർക്ക് എല്ലാം തുറന്നു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് തന്നാൽ ആകുന്ന കഴിയുന്ന അറിവുകളെല്ലാം പകർന്നു കൊടുക്കുവാൻ സാറ് കാണിക്കുന്ന ഈ സന്മനസ്ഥത നമുക്കെല്ലാവർക്കും മാതൃകാജനകമാണ്. കാർലോ യുക്രിസ്റ്റിക് യൂത്ത് ആർമിയെ പറ്റി സാറ് അതിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ സഹകരിച്ചിരുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും സാറിൻ്റെ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അതിൻ്റെ റേഡിയോയുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും സാറ് അനുദിന വചന ചിന്തകളിലൂടെ, വിചിന്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിവ് പങ്കുവച്ചു തന്നിരുന്നു. അങ്ങനെ സാറിനെ പറ്റി ഒത്തിരി അധികം പറയാനുണ്ട്. സാറിൻ്റെ എളിമയും ഇങ്ങനെയുള്ള ക്രിസ്തീയ അവബോധം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കാണിക്കുന്ന സന്മനസ്സും നമുക്കെല്ലാവർക്കും മാതൃകാജനകമാണ്. ഓരോ യുവാക്കൾക്കും സാറിൻ്റെ മാതൃകയിലൂടെ കൂടുതൽ ആൾക്കാർ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ മനസ്സിലാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക്, ഈ ചോദ്യോത്തരവേളയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ യുവജനങ്ങൾക്കാണ്. യുവജനങ്ങളാണ് ശരിക്കും ഇന്നത്തെ ഈ എൻകൗണ്ടർ വിത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫിലെ ഈ മീറ്റിങ്ങിന്റെ ഏറ്റവും മെയിൻ ഫോക്കസ്. അപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിവ് സമ്പാദിക്കുകയും അത് പ്രവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. സാറിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്രിയാത്മകമായ മറുപടികൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രയോഗിക ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഈ മീറ്റിംഗിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാർലോ യുക്രിസ്റ്റ് യൂത്ത് ആർമിയിലെ യുവജനങ്ങളുണ്ട്, ബ്രദർ ആന്റണി ഉണ്ട്, അതോടൊപ്പം തന്നെ പല യുവജനങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ നമ്മുടെ ഓടൊപ്പം ആയിരിക്കുന്നത് ജീസസ് യൂത്ത് തലശ്ശേരി സോണിലെ അംഗങ്ങൾ ഒത്തിരി പേരുണ്ട്.
അവരുടെയൊക്കെ വലിയ വലിയ സന്മനസ്സാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിക്കാൻ ഇവിടെ കാരണമായത്. ഇങ്ങനെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച്, മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ശരിയായ അറിവ് നേടാനുള്ള ആഗ്രഹം തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ സന്മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോൺ ബ്രദർ. നമുക്ക് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഈ മണിക്കൂറുകള് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക് തന്നെ കടന്നു പോവാം. പ്രിയപ്പെട്ട സാർ, ബഹുമാനപ്പെട്ട സാർ, ഒരു ചോദ്യത്തോടുകൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. കേരളത്തിലെ ഒരു കൊച്ചു സ്കൂളില്, സെന്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു സ്കൂളില്, കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു സ്കൂള്, അത് ഒരു മലയാള മീഡിയം സ്കൂളില് ഞങ്ങളെ പോലെയൊക്കെ പഠിച്ച് കേരളത്തിന്റെ അഥവാ ഇന്ത്യയുടെ തന്നെ ഈ രാജ്യത്തിന്റെ മൊത്തത്തെയും പരമോന്നതമായ ഒരു നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയി മാറിയ അങ്ങേക്ക് അനേകം യുവജനങ്ങളെ, ഞങ്ങളടങ്ങുന്ന അനേകം യുവജനങ്ങളെ എന്നും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനവും ആവാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങയുടെ ജീവിതത്തില് പ്രചോദനം നൽകുന്നത് എന്താണെന്ന് ഒന്ന് പങ്കുവെച്ചു തരാമോ? അല്ല, ആദ്യമേ തിരുത്തട്ടെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നു. അതിനുമുമ്പ് ഞാൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നു. 2010 മുതൽ 2013 വരെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2013 മുതൽ 2018 വരെ സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നു. അവിടെ നിന്നിട്ടാണ് അനിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു സാധാരണ ഒരു ഞാൻ ഒരു കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് ഞാൻ പറയാം. ചെറുപ്പത്തിലൊരു കോൺവെന്റ് സ്കൂളിലാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം, ആറാം ക്ലാസ് വരെ. അവിടുത്തെ കർമ്മലത്താ സിസ്റ്റർമാരുടെ സ്നേഹവും അവരുടെ വിശുദ്ധിയും അവരുടെ പ്രാർത്ഥന ചൈതന്യവും അതെല്ലാം എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. അതിനുശേഷം പോയത് ഒരു കത്തോലിക്ക സ്ഥാപന സ്കൂളിലേക്കായിരുന്നു, ഹൈസ്കൂൾ കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞിട്ട് ഭാരതമാത കോളേജ് തൃക്കാക്കര, പിന്നെ കാലടിസി സംഗ്ര കോളേജ്, പിന്നെ തിരുവനന്തപുരത്ത് ലോ അക്കാഡമി. നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ നടന്ന വഴി എന്താണെന്ന് തിരിച്ചറിയുകയും നടക്കേണ്ട വഴി ഏതാണെന്ന് അന്വേഷിക്കുകയും ആ വഴി ശരിയായ രീതിയിൽ നടക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുണ്ടായിച്ച പ്രാർത്ഥനയുടെ മുൻകൈയെടുക്കൽ കർത്താവ് എപ്പോഴും നടത്തിക്കൊള്ളൂ. നമ്മൾ കൂടെ സഹകരിച്ചാൽ മാത്രം. We need only cooperate with the grace. Grace flows from God. And we need only cooperate with God to receive that grace. അപ്പം ഞാൻ എന്നും പരിശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം അധ്യാപകരുടെ മുൻപിലിരിക്കുക ഒന്ന്, അത് ലോകത്തിൻ്റെ കാര്യത്തിൽ. ഒരിക്കലും എന്നെ ക്ലാസ്സിൻ്റെ പുറകിലെ ബന്ധത്തിൽ നിന്ന് മിക്കവാറും എന്നെ അന്നെ ആരും ഇരുന്ന് കണ്ടു കാണില്ല, മുൻപിൽ തന്നെ ആയിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുകയാണ് മുമ്പിലായിരിക്കും ഇരിക്കുക. ദേവാലയത്തിൽ, ദേവാലയത്തിൽ എപ്പോഴും മുൻപ് ഏറ്റവും മുൻനിരയിൽ തന്നെ ഇരിക്കും. ദേവാലയത്തിലെ പ്രാർത്ഥനകൾ ഉറക്ക ചെല്ലും. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് ഉൾപ്പെടെ എല്ലാവരോടും പറയണത് നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ ദൈവം നിനക്ക് ലോകത്ത് ഒന്നാം സ്ഥാനം തന്നുള്ളൂ. യു പ്ലീഡ് ഫോർ ജീസസ് ആൻഡ് ജീസസ് വിൽ പ്ലീഡ് ഫോർ യു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇഫ് യു ഗിവ് പ്രയോറിറ്റി ടു അവർ ഗുഡ് ലോർഡ്, യെസ്, ഹി വിൽ ഇൻ ടേൺ ഗിവ് യു ദ പ്രയോറിറ്റി ഓൾസോ. അതാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ പോവാം. നമ്മുടെ കൂടെ കുറച്ചധികം യുവജനങ്ങളുണ്ട്, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു പൊതുവേദിയാണ്. ഒന്ന് ചോദ്യങ്ങൾക്കുള്ളവർക്ക് ഒന്ന് ചോദിച്ച് പോവാവേ. ചോദ്യങ്ങളോ ഇതിനോട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചോദിക്കാം, ഇറ്റ്സ് ഓപ്പൺ, നിങ്ങൾക്ക് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. വാട്ട് എവർ യു വാണ്ട് ടു നോ ഓർ ടു ഹാവ് എ ഇന്ററാക്ഷൻ, നോട്ട് ഓൺലി ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്ററാക്ഷൻ. സാർ, നീണ്ട ഒരു 18 വർഷത്തെ ലീഗൽ കരിയർ സാറിന് മുമ്പിലുണ്ട്. നിർണായകമായ ഒത്തിരി കേസുകൾക്കും വിധികൾക്കും ഒക്കെ ഭാഗമായിട്ടുണ്ട്. സാർ, സാറിന്റെ ഈ ലീഗൽ കരിയറിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അനുഭവപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ
മനുഷ്യബുദ്ധിക്ക് അതീതമായി ദൈവിക സാന്നിധ്യം അനുഭവപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഞാൻ വിധി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ തീർപ്പാക്കിയിട്ടുള്ള ഏകദേശം 100,000 കേസുകളുണ്ട് എൻ്റെ ഈ 18 വർഷവും 4 മാസവും നീണ്ടു നിൽക്കുന്ന എൻ്റെ കരിയറിൽ. അതിനകത്ത് എല്ലാ കേസുകളും ദൈവത്തിൻ്റെ കൈവയ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു കേസിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ കേസിനെ കുറിച്ചും അതിൻ്റെ അകത്ത് ദൈവമേ എൻ്റെ നോട്ടക്കുറവുകൊണ്ടോ എൻ്റെ പരിചയക്കുറവുകൊണ്ടോ എൻ്റെ അറിവ് കുറവുകൊണ്ടോ എൻ്റെ തയ്യാറെടുപ്പിൻ്റെ കുറവുകൊണ്ടോ നീതിക്ക് ഒരു കോട്ടവും സംഭവിക്കരുത്. കാരണം ദൈവമേ നീയാണ് നീതി, നിന്നിലൂടെ ഈ നീതി നിന്നിലൂടെ അറിയപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ നീയാവുന്ന നീതി ഈ ഇതിൻ്റെ സൊല്യൂഷനിലൂടെ അറിയപ്പെടുവാനായിട്ട് ഇടയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ എല്ലാ കേസുകളുടെയും തീരുമാനത്തിൽ ദൈവത്തിൻ്റെ കൈവയ്പുണ്ടായിരുന്നു. ഒരു പ്രത്യേക കേസിനെ കുറിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ പ്രിയ സഹോദരി ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമുണ്ട്, ആ ഭാഗം ഞാൻ പറയാം. എവിടെയെങ്കിലും നമുക്ക് പിന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒന്നൊരു ഒരു ഒരു നമുക്കൊരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു 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 ക്ലാരിഫിക്കേഷൻ ആവശ്യമായി വരുന്ന ചില കേസുകളുണ്ട്, ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെയെല്ലാം നമ്മൾ പിന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കില്ല, അധിക ബലം തരണം, സ്ത്രീകന്മാരിൽ വന്നു നിറഞ്ഞ അധിക ബലം. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കർത്താവിനോട് ഒരു സഹായം ചോദിക്കും. നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും, രണ്ടും കൂടെ വേണം. പരിശ്രമമില്ലാതെ പ്രാർത്ഥന മാത്രം ഉണ്ടായിട്ട് എങ്ങും എത്തില്ല. പ്രാർത്ഥന മാത്രമായിട്ട് പരിശ്രമമില്ലാതെയും പറ്റില്ല. പ്രാർത്ഥനയാണ് പരിശ്രമം എന്ന് പറഞ്ഞാൽ പരിശ്രമമാണെന്ന് പ്രാർത്ഥന രണ്ടും തെറ്റാണ്. അപ്പൊ നമ്മുടെ പ്രയത്നവും ആ പ്രയത്നത്തെ ഫലമണിയിക്കാനായിട്ട് കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിക ബലം തന്ന് ഇതിനകത്ത് കുരുക്കഴിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മിക്കവാറും ചില കേസുകളിലും ചില സന്ദർഭങ്ങളിലും ഞാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 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 ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, വിജ്ഞാനം മനുഷ്യൻ സമ്പാദിക്കുന്നതാണ്, ദൈവം ജ്ഞാനത്തിൽ നിന്ന് വരുന്നത്. മനുഷ്യൻ സമ്പാദിച്ചിരിക്കുന്ന വിജ്ഞാനത്തിന്മേൽ ദൈവം തരുന്ന ജ്ഞാനം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പാവുക, അല്ലെങ്കിൽ സത്യം പുറത്തു വരിക. സത്യമാണ് നീതി, നീതിയാണ് സത്യം. മുമ്പിൽ വന്ന എല്ലാ കേസുകളിലും വിധി തീർപ്പാക്കിയത് തീർച്ചയായും ദൈവത്തോട് ചേർന്ന് വിവേകത്തോടെ ആയിരുന്നു എന്ന് സാറ് പറയുമ്പോൾ ഞങ്ങളെ കൂടുതൽ അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ചോദ്യം ഇതാണ്, സാറിന്റെ ജീവിതത്തില് മരിയൻ ഭക്തിക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് നൽകുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മരിയൻ സുഹൃത്തുക്കളെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാമോ സാറിന്റെ ജീവിതത്തില്? എന്റെ അമ്മച്ചി സ്വർഗത്തിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയാണ് എന്നെ ആദ്യത്തെ സുഹൃദയമും പഠിപ്പിച്ച് എൻ്റെ അമ്മ എൻ്റെ ആശ്രയം, വേറെ ഒന്നുമില്ല. ഞാൻ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആ സുഹൃദയം ചൊല്ലിയിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ ആശ്രയം. അന്നത്തേക്ക് ചെറുപ്പത്തിലെ നേർച്ച ഇത്രയും സുഹൃദയം ചൊല്ലിക്കൊള്ളാം, ഇത്ര ഖുർആനിലേക്ക് കൂടിക്കൊള്ളാം, ഇത് രണ്ടേ നേർച്ചയുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ കുറച്ച് ഇത്ര ത്യാഗപ്രവർത്തികൾ, കൊച്ചുകൊച്ച് ത്യാഗപ്രവർത്തികൾ, ഇതൊക്കെയാണൊരു നമ്മൾ നേർച്ചകൾ നേർന്നുകൊണ്ടിരുന്നു. ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും നമ്മൾ നേർച്ചകൾ നേരുമായിരുന്നല്ലോ. അപ്പൊ എൻ്റെ സുഹൃദൈവത്തിന്റെ നേർച്ചയാണ് ഏറ്റവും കൂടുതൽ നേർച്ച, അത് ലക്ഷക്കണക്കിന് പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാണ് എൻ്റെ അമ്മേൻ്റെ ആശ്രയം. മാതാവിനെ ആശ്രയിച്ച്, കാരണം മാതാവിൻ്റെ ജോലി എന്താ? അമ്മയുടെ ജോലി മകനെ കാണിച്ചരിക. അതുകൊണ്ടാണ് നമ്മൾ ആ പിന്നെ പരിശുദ്ധ രാജ്ഞി എന്നുള്ള ജപം ചൊല്ലുമ്പോൾ ഞങ്ങളുടെ പ്രവാസിച്ച സംഗീത ഉദരത്തിൻ്റെ അംഗീകൃത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഈ ഈശോയെ കാണിച്ചു തരുന്ന ജോലിയാണ് അമ്മയുടെ ജോലി. കനാലിലെ സംഭവം എടുത്തു നോക്കി, കനാലിലെ സംഭവത്തിനടുത്ത് മാതാവ് സൊല്യൂഷൻ അല്ല പറഞ്ഞു, സൊല്യൂഷന്റെ സോഴ്സ് കാണിച്ചു തരുന്നു. ഇപ്പൊ സൊല്യൂഷന്റെ സോഴ്സ് തൻ്റെ പ്രിയ മകനാണ് ഈശോയൻ. യേശുവിൻ്റെ അടുത്തേക്ക്, മകന്റെ അടുത്തേക്ക് മക്കളെ കൊണ്ടുപോകുന്ന ആളാണ് പരിശുദ്ധൻ. അപ്പൊ ആ അമ്മയിൽ ആശ്രയിക്കുന്ന വഴിയായിട്ട് മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാതെ ആശ്രയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും അപ്പനോട് നേരിട്ട് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വിഷമമുള്ള കാര്യങ്ങളോ ഒരുപക്ഷെ അമ്മ വഴിയാണല്ലോ, ഒരു വെറും മാനുഷികമായിട്ട് ചിന്തിച്ചാണ്. അമ്മ എപ്പോഴും ഒരു വാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂടുതൽ അക്സസ് ഉണ്ട്, കൂടുതൽ അടുപ്പം. മാതൃണ്ടാണല്ലോ മാതൃ സ്നേഹം, മാതൃ വാത്സല്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു അടുപ്പത്തിൻ്റെ ആ ഒരു ബന്ധം, അതിനെ വൈകാരിക ഭക്തിയുടെ തലത്തിൽ വൈകാരിക ബന്ധമെന്നോ
യുക്തിയുടെ തലത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാതൃസ്നേഹത്തിന്റെ അമ്മ മക്കൾ, കാരണം യേശുക്രിസ്തു നമുക്കിന്ന് നമ്മളെയൊക്കെ മക്കളായിട്ട് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. പരിശുദ്ധന്മാരുടെ അടുത്ത് നമുക്ക് അമ്മയായിട്ടും തന്നിരിക്കുന്നു. അപ്പം ഒരമ്മയുടെ അടുത്തുള്ള ആ സ്വാതന്ത്ര്യവും ആ ബന്ധവും അത് വളരെ ശക്തവും വ്യക്തമാണ്. കാരണം അമ്മ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കുന്നത്. നമ്മൾ നമ്മുടെ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പേടിയുണ്ട്, കൊച്ചു കുട്ടികളായിരിക്കുന്നു. അമ്മയുടെ കൂടെ നടക്കുമ്പോൾ അമ്മയുടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയില്ല. നമ്മൾ തുള്ളിച്ചാടി ഏതിലേയും എങ്ങനെയും അങ്ങ് പോവല്ല, ഒരു പേടിയില്ല. അത് ഈ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും വളരെ പ്രസക്തമാണ്, വ്യക്തമാണ്, ശക്തമാണ്, യാഥാർത്ഥ്യവുമാണ്, യഥാർത്ഥവുമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സുഹൃദേവൻ ചൊല്ലി തുടങ്ങിയത് എൻ്റെ അമ്മേൻ്റെ ആശ്രയമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വളർച്ചയുടെ ഒരു ഒരു പരിധിയിൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ എന്നെ ഈശോയുടെ സ്വന്തമാക്കി തീർക്കുന്നു. കാരണം നമ്മൾ വളർന്നു വരുംതോറും വേറെ എന്തിൻ്റെയൊക്കെയോ സ്വന്തമായി തീരാനോ വേറെ എവിടെയെങ്കിലേക്കൊക്കെ മാറാനോ ചായാനോ ചെരിയാനോ വളയാനോ ഒടിയാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായിട്ടുള്ള ലോകത്തിൻ്റെ ആ ഗതിവിഗതികളിലേക്ക് പെട്ടുപോകാനായിട്ടോ മുങ്ങുവാനായിട്ടോ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ്റെ ബലഹീനതമായ പ്രകൃതമാണ്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ അമ്മയിൽ ആശ്രയിക്കണം എന്നുള്ളതുകൊണ്ട് എൻ്റെ അമ്മേൻ്റെ ആശ്രമം ഈശോയുടെ സ്വന്തമാക്കിയത്. കുറച്ചു കൂടെ കഴിഞ്ഞ് ഒരു സ്റ്റേജ് കണ്ടെ കഴിഞ്ഞ് എൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു സ്റ്റേജ് കണ്ടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയും മാത്രമേ കുറച്ചും കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പം എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ എന്നെ പൂർണ്ണമായിട്ടും ഈശോയുടെ മാത്രം ഈശോയുടെ സ്വന്തമാക്കി തീർക്കണം. ഒരു സ്റ്റേജ് കൂടെ കഴിഞ്ഞ് ഒരു പക്ഷേ ഈ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞത്തേക്കാണ് പിന്നെയും ഉത്തരവാദിത്തങ്ങളുടെ ഗൗരവം കൂടി വരുന്നു. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ആശ്രയം എന്നെ പൂർണ്ണമായിട്ടും ഈശോയുടെ മാത്രം സ്വന്തമാക്കി തീർക്കണം. കാരണം ലോകത്തിൻ്റെ മായകളിലോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലോ ലോകത്തിൻ്റെ ചിന്തകളിലോ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലോ ഒന്നും പെടാതെ തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതാനുസാരം നന്നായി നിർവഹിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാനും അതൊരു പിതാവ് എന്നുള്ള നിലയ്ക്ക് പിന്നെന്താ പറയുക ഒരു ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് അതുപോലെ ഒരു ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പൊതുവെ ഒരു സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സോഷ്യലി ഞാൻ അഭിമാനത്തോടെ പറയാം ഒരു സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിന്നെ സഭയിൽ ഇത്രയേറെ വളരെയേറെ ഗൗരവമായ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ എപ്പോഴും നമ്മെ ഒരു ഒരു എന്താ പറയുക ഈ മലമുകളിൽ പണിയപ്പെട്ട ഒരു ഒരു ഭവനം പോലെയാണ് എപ്പോഴും കാണുക എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ആ ഒരു അവബോധമുള്ളതുകൊണ്ട് മാത്രമല്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന പോലെ കാണപ്പെടാനും കൂടെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. മനുഷ്യരാണ് നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. വീഴാത്ത മനുഷ്യനും ഇല്ല. ചാവറപിതാവിൻ്റെ ഒരു സുഹൃദൈവമാണ്, ഒരു ഒരു നിരീക്ഷണമാണ്, പിഴയ്ക്കാത്ത മനുഷ്യനും ഇല്ല പൊറുക്കാത്ത ദൈവവുമില്ല എന്നാണ്. നമുക്ക് തെറ്റുകൾ പറ്റാം, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ആരും തെറ്റുപറ്റാത്ത മനുഷ്യരാരുമില്ല, എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ തെറ്റുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം വീണ്ടും ആ തെറ്റിലേക്ക് പോകാതെ കൂടുതൽ അതിൽ നിന്നും കരകയറാനായിട്ടുള്ള പരിശ്രമം നിരന്തരമായിട്ട് നടത്തി കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ കൈവെപ്പുണ്ടാവും. അതിനെ സഹായിക്കുന്നത് ഈ അമ്മയോടുള്ള ഒരു ഭക്തിയും ഈ അമ്മയോടുള്ള ഒരു അടുപ്പമാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലും കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മരിയൻ സുഹൃത്തുക്കളെ കുറിച്ച് ഒരു മരിയൻ ധ്യാനം ഞാൻ കൂടിയാണ് നമ്മുടെ കഞ്ചിക്കോട്ടുള്ള പ്രിയപ്പെട്ട റാണി ജോൺ. റാണി ജോണിൻ്റെ ആത്മീയ പിതാവ് ആയിട്ടുള്ള ഫാദർ എബ്രഹാം കടിയക്കുഴി. അപ്പൊ അവിടുത്തെ കഞ്ചിക്കോട്ട് മരിയൻ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമേ അവിടെ പാലക്കാട് മുണ്ടൂര് വെച്ചിട്ടാണ് സിയോലിൽ വെച്ചിട്ടാണ് ഈ ഇത് തുടങ്ങിയത്. മുണ്ടൂര് സെൻട്രലിൽ വെച്ചിട്ടാണ് മരിയൻ ധ്യാനങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ഒരു മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തായിരുന്നു. അന്ന് അവിടുന്ന് പഠിച്ച മരിയൻ ധ്യാനങ്ങളിൽ പെട്ട മരിയൻ സുഹൃത്തുക്കളിൽ പെട്ടതാണ് ആഴമരിയ മൗനം, മാതാവിൻ്റെ അഗാധമായ എളിമ, അനുസ്യൂതമായ വിശ്വാസം, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, തീക്ഷ്ണമായ സ്നേഹം, തീവ്രമായ പ്രാർത്ഥന, ഉറച്ച ശരണം. അങ്ങനെ ഏഴ് സുഹൃത്തുക്കളാണ് അന്ന് പിന്നെ ആ ധ്യാനത്തിൽ നിന്നും ഹൃദയസ്ഥമാക്കിയതും പഠിച്ചതും ധ്യാനിച്ചതും എല്ലാം. അത് കഴിഞ്ഞ് മുന്നോട്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും മുന്നോട്ടുള്ള ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ കുറച്ച് മരിയൻ സുഹൃത്തുക്കൾ എൻ്റെതായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 18-19 മരിയൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു സുഹൃത്ത് മരിയൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അതിൽ പെട്ടതാണ് നമ്മുടെ ഉറച്ച ശരണം കഴിഞ്ഞാൽ പിന്നെ നലം തികഞ്ഞ വിശുദ്ധി,
മരണം വരെയുള്ള വിശ്വസ്തത, നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി, നിതാന്തമായ ജാഗ്രത, സ്ഥിരമായ ഉത്സാഹം, സമ്പൂർണമായ സമർപ്പണം, ജ്ഞാനത്തിൻ്റെ അടയാളമായി സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ, ദൈവത്തോടും ലോകത്തോടുള്ള തുറവി, പ്രസാദപരത്തിലുള്ള നിലനിൽപ്പ്, ദൈവസ്നേഹത്തിലുള്ള നിറവ്, ചെറിയ കാര്യങ്ങളിൽ പോലുള്ള പരിപൂർണത, വിമല ഹൃദയത്തിൻ്റെ ശാന്തത. ഇത്രയും ഒരു പുണ്യങ്ങളാണ് മരിയൻ സുഹൃതങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അമ്മയോടൊപ്പമുള്ള ആ ഒരു യാത്ര എനിക്ക് പങ്കുവെച്ചു തന്നതിന് താങ്ക് യു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് സർ. വിശ്വാസ സത്യങ്ങളെ ഭരണഘടന എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ദൈവനീതിയും മനുഷ്യനീതിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്തെല്ലാം? വിശ്വാസ സത്യങ്ങളെ ഭരണഘടന എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നു? വിശ്വാസം എന്നായിരിക്കും എൻ്റെ പ്രിയ സഹോദരി ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്. കാരണം വിശ്വാസ സത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുസഭ ഔദ്യോഗികമായി നമ്മുടെ തിരുസഭയിലെ വിശ്വാസികൾ വിശ്വസിക്കണം എന്നാവശ്യപ്പെടുന്ന ചില സത്യങ്ങളെ കുറിച്ചാണ്. ഉദാഹരണമായിട്ട് മാതാവിൻ്റെ അമൃതോത്ഭവം വിശ്വാസ സത്യമാണ്, മാതാവിൻ്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമാണ്. അങ്ങനെയൊക്കെയുള്ള ചില സഭയുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ ഔദ്യോഗികമായിട്ട് വിശ്വാസികൾ വിശ്വസിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രഖ്യാപനങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ സഹോദരി ഉദ്ദേശിച്ച വിശ്വാസമാണെന്ന് എനിക്കറിയാം. ഈ ഈ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകത്തിലെ ഉള്ള ഭരണഘടനകൾ ഇന്ത്യയെ പോലെ ഇത്രയും ഈ യുണീക്കായിട്ട് ഈ എൻ്റെ അഭിപ്രായത്തിൽ കത്തോലിക്ക അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന ആ സുവിശേഷ മൂല്യങ്ങൾ ഇത്രമാത്രം അടിയറയിട്ടിട്ടുള്ള അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഭരണഘടന ഇല്ല എന്നുള്ളതാണ്. ആ ഭരണഘടനയെ പറയുന്നത് നമ്മളൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നുള്ളത്. അതിനകത്തുള്ളത് സെക്യുലറിസം, മതേതരത്വം, എല്ലാ മതങ്ങളെയും മാനിക്കുക, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക, മതങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയുന്ന സംഭാവനയെ അംഗീകരിക്കുക, ഒരു മതത്തോടും പ്രത്യേകമായി പ്രതിപത്തി ഇല്ലാതിരിക്കുക എന്നാൽ എല്ലാ മതങ്ങളെയും സ്വാധീനം ചെയ്യുക സെക്യുലറിസം. എന്നിട്ട് പറയുന്നു നമ്മൾ നാല് പ്രധാന മൂല്യങ്ങളാണ് ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഭരണഘടനാ മൂല്യങ്ങൾ. ആ നാല് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റിസ്, ആ ജസ്റ്റിസ് തന്നെ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. രണ്ടാമത്തേത് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് ആൻഡ് വർഷിപ്പ്. മൂന്നാമത്തേത് ഇക്വാളിറ്റി. ഇത് മൂന്നുമാണ് പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മൂന്ന് സ്ലോഗനായിരുന്നു, ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി, നീതി സ്വാതന്ത്ര്യം സമത്വം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയെ കൂട്ടിച്ചേർത്ത ഒന്നാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ആണ് സഹോദര്യം. സഹോദര്യം ഫ്രറ്റേണിറ്റി, റെസ്പെക്ടിങ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, അഷ്വറിങ് ദ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രയാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ടുള്ള ആ ഒരു സഹോദര്യം, ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുള്ള മൂല്യങ്ങൾ തന്നെയാണ്, അല്ല സോറി സുവിശേഷത്തിലെ മൂല്യങ്ങൾ തന്നെയുണ്ട്. യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ മൂല്യങ്ങളാണ് ഈ നീതി, ഈ സ്വാതന്ത്ര്യം, ഈ സമത്വം, ഈ സാഹോദര്യം, വ്യക്തിയുടെ അന്തസ്സ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന വ്യാഖ്യാനിച്ചപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരിക്കലും തോന്നിയില്ല. കാരണം എൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്നുള്ളത് ദൈവരാജ്യത്തിൻ്റെ, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ തന്നെയാണ്. ഒരു കോൺഫ്ലിക്റ്റും വന്നില്ല. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ദൈവിക നീതിയും മനുഷ്യ നീതിയും. നമ്മൾ ഈ നീതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ പോപ്പുലർ സെൻസിൽ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഒരു കുറ്റം ചെയ്തു അവൻ ശിക്ഷ കിട്ടിയാൽ നീതി നടപ്പായി എന്ന് പറയും. അപ്പം നീതിയെ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് നീതി മനസ്സിലാക്കുന്നത്. അതാണ് നീതിയുടെ ഒരു പോപ്പുലർ സെൻസ്. ആ അർത്ഥത്തിലാണ് സഹോദരി ചോദിച്ചത്. അതാണ് പിന്നെ എന്താ പറയുക, നിയമത്തിലെ നീതി. നിയമത്തിലെ നീതി എന്ന് പറയുന്നത് നിയമം ലംഘിച്ചാൽ ആ നിയമം ലംഘിക്കുന്നയാൾക്ക് ശിക്ഷ കിട്ടും. ആ ശിക്ഷ ആ വ്യക്തിയെ നന്നാക്കാനാണ്, ആ വ്യക്തിയെ സമൂഹത്തിലേക്ക് പുനരുദ്ധരിക്കാനാണ്, പുനഃസ്ഥാപിക്കാനാണ്, റീഹാബിലിറ്റേറ്റ് ചെയ്യാനാണ്. അപ്രകാരം തെറ്റ് ചെയ്താൽ
പിന്നെ ഇതായിരിക്കും ശിക്ഷ എന്ന് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനാണ് ഡിറ്ററൻസ് എന്ന് പറയും. അതുപോലെ ഈ എത്ര വലുതാണോ കുറ്റം അത്ര വലുതായിരിക്കും ശിക്ഷ എന്നുള്ള റിട്രിബ്യൂഷൻ. ഇത് ഈ നാല് പർപ്പസാണ് സാധാരണ ശിക്ഷയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ പറയുന്ന നീതി എന്ന് പറയുന്നത്. കുറ്റം ചെയ്തോ ശിക്ഷ കിട്ടും, കുറ്റത്തിന് ആനുപാതികമായി ശിക്ഷ കിട്ടും. ആ ശിക്ഷ എന്നുള്ളത് നന്നാക്കാൻ, പിന്നെ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ, സമൂഹത്തിന് ഭാരമാവാതിരിക്കാൻ, സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് വേറൊരു മേഖല തന്നെയാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കുറ്റം ചെയ്തവനെ അവനെ കരുണയോടെ വീക്ഷിക്കുകയും അവനിൽ ഉള്ള കുറ്റവാസനയുടെ സ്ഥാനത്ത് ദൈവികമായിട്ടുള്ള സ്നേഹം നിറച്ച് അവൻ ഇനി മേലാൽ കുറ്റം ചെയ്യാതിരിക്കത്തക്കവണ്ണം അവനെ വീണ്ടെടുക്കലാണ്. റിഡീമിങ് ഒരു ലഫ്, അതാണ് ദൈവിക നീതി എന്ന് പറയുന്നത്. ആ ദൈവിക നീതി എന്നുള്ളത് ഇപ്പം ആദത്തിൻ്റെ ഒരു പാപം മൂലമാണ് അവിടെ നിന്നാണ് ഈ ലോകം പാപത്തിലേക്ക് നീങ്ങുന്നത്. അപ്പൊ ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് യേശു വന്നു തൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്താനം, സ്വർഗാരമാണ്. ഈ നാല് തലങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ നമ്മുടെ രക്ഷാകര രഹസ്യങ്ങളുടെ പൂർത്തീകരണം നടത്തി പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പരിഹാരം ചെയ്ത് വീണ്ടെടുത്ത ഒരു വ്യക്തി നശിച്ചു പോകാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. കാരണം ആ വ്യക്തി, ഈ കുര്യന്റെ വില എന്ന് പറയുന്നത് ഈശോ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്തവനാണ് ആ കുര്യൻ. ആ കുര്യൻ ഇനി പാതാളത്തിലേക്ക് പോകാനോ പിശാചിന്റെ കയ്യിൽ പെട്ടുപോകാനോ ഈ റെഡീം ചെയ്ത ആളെ സമ്മതിക്കൂ. ഈശോയ്ക്ക് അത് പറ്റൂല്ല. കാരണം എന്റെ ജീവൻ കൊടുത്ത് ഞാൻ നേടിയെടുത്ത കുര്യൻ ഇനി വീണ്ടും പിന്നെ തെറ്റിലേക്ക് പോകാമോ, പിശാചിന്റെ അടിയിലേക്ക് അടിമത്തത്തിലേക്ക് പോകാമോ, നരകത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ ആ ഒരു കരുതലോടുകൂടി കരുണയോടെ കാത്തിരിക്കുന്ന ഒരു ഒരു സ്നേഹമാണ് ഈ ദൈവിക നീതിയുടെ കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ധൂർത്തപുത്രന്റെ ഉപമയില് നമ്മൾ കാണുന്നുണ്ട്, ധൂർത്തപുത്രന്റെ ഉപമയില് ഇവന് ഈ സ്വത്തെല്ലാം നശിപ്പിച്ച് പിതാവിൽ നിന്ന് അകന്നകന്ന്, അവിടെ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് തന്നെ, അകന്നകന്ന് അവസാനം അവന്റെ ഏറ്റവും വലിയ പതനമായ പന്നിക്കൂട്ടിൽ ചെന്നുപെട്ടു. എന്നിട്ട് അവനൊരു റിയലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടി അപ്പോഴും പിതാവ് കാത്തിരിക്കുകയാണ്, വഴിക്കണ്ണമായി കാത്തിരിക്കുന്നു. കാരണം ആ വഴിക്കണ്ണമായിട്ടാണ് പിതാവ് കാത്തിരിക്കുന്നത് എന്നുള്ള സുവിശേഷത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കാരണം ആ മകൻ തിൻ്റെ തിരിച്ചു വരവ് കണ്ടിട്ട് അപ്പൻ അവിടെ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ചിട്ടാണ് ഈ മകനെ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് അവന് പുതിയ പിന്നെ ചെരുപ്പണിയിക്കുന്നതും പുതിയ വസ്ത്രം കൊടുക്കുന്നതും അവർ തമ്മിൽ പിന്നെ മകന്റെ ഏറ്റുപറച്ചിൽ സ്വീകരിക്കുന്നതും അവനെ നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതും ഒക്കെ അവിടെ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ടാണ്. ഇതാണ് ദൈവിക നീതിയുടെ ഒരു പ്രത്യേകത. അവനെ തള്ളിക്കളയും, തള്ളിക്കളയില്ല, കണ്ടംനേഷൻ ഇല്ല. കാരണം എന്താ, കണ്ടം ചെയ്യാനുള്ളതല്ല ഈ റെഡീം ചെയ്ത വ്യക്തി എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ആ തിരിച്ചുവരവ് കാത്തിരുന്നുകൊണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുന്ന ആ പിതാവിന്റെ സ്നേഹം ചൊരിഞ്ഞ്, കരുണ ചൊരിഞ്ഞ് അവനെ നേടി വീണ്ടും പിന്നെന്താ പറയുക, അവനെ വീണ്ടും എടുക്കുക എന്നുള്ളതാണ്. വീണ്ടും എടുക്കുക തന്റെ സ്നേഹത്തേക്ക് തിരിച്ചു വരും. അതാണ് ദൈവനീതിയുടെ പ്രത്യേകത. ലോ കണ്ടംസ് വെറസ് ജസ്റ്റിസ് റിഡീംസ്. താങ്ക് യു സർ. ക്രിസ്തുവിന്റെ അനുയായി എന്നാൽ ക്രിസ്തുവിന്റെ മാർഗത്തിൽ ചരിക്കുക എന്നുള്ളതാണെന്ന് സർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ അനുയായിയായിട്ട്, ഉത്തമ അനുയായിയായിട്ട് ജീവിതത്തിൽ നിലകൊള്ളാനായിട്ട് സർ എടുത്ത ചില തീരുമാനങ്ങൾ, കർശനമായി എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ, സാറിന്റെ വിശ്വാസ ജീവിതത്തിന് എതിരായിട്ട് വിധികൾ പ്രസ്താവിക്കുവാൻ മറ്റുള്ളവരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ എങ്ങനെയായിരുന്നു അതിനോടൊക്കെയുള്ള സാറിന്റെ പ്രതികരണം? ആര് പറഞ്ഞു സമ്മർദ്ദം ഉണ്ടായെന്ന്? എനിക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഞാൻ ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്. ആ പ്രതിജ്ഞ എന്താ, ദൈവനാമത്തിലാണ് ആ പ്രതിജ്ഞ എടുത്തത്. ആ ദൈവനാമത്തിലെടുത്ത പ്രതിജ്ഞ, ഞാൻ സത്യസന്ധവും നീതിപൂർവമായിട്ട് എന്റെ ഉത്തരവാദിത്വം നിറവേറ്റും. എങ്ങനെ? വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ ഓർ അഫെക്ഷൻ ഓർ ഇൽവിൽ. അതുകൊണ്ട് ഐ നെവർ ഹാഡ് എ പ്രഷർ ടു, നോബഡി ക്യാൻ അക്സെപ്റ്റ് എ പ്രഷർ ഓൺ എ ജഡ്ജ്.
ആർക്കും ഒരു ജഡ്ജിയുടെ മുന്നിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. കാരണം ഒരു നമ്മുടെ നീതിപീഠത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്ന അതിന്റെ ഇൻഡിപെൻഡൻസ് ആണ്. അത് ആർക്കും അവിടെ ഒരു ആക്സസ് ഇല്ല, ആർക്കും ആരുടെ സമ്മർദ്ദത്തിനൊന്നും ഒരു ആരും മുതിരില്ല, ആരും വഴങ്ങുകയില്ല എന്നാണ് എൻ്റെ അനുഭവം. ബാക്കി എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ലെഫ്റ്റ് ടു മീ ഐ ഹാവ് നെവർ അണ്ടർ എ പ്രഷർ ആൻഡ് നോബഡി ഹാസ് അറ്റംപ്റ്റഡ് ടു പെർസ്യൂഡ് ഓർ പ്രഷറൈസ്. ഐ നെവർ എവർ യീൽഡഡ് ടു ദാറ്റ് ആൻഡ് നോബഡി ഈവൻ ഡെയർ ടു ഡു ദാറ്റ്. മേ ബി നോയിങ് മൈ എനിക്ക് അതിനോടുള്ള അത്ര അത്ര പവിത്രമായ സമീപനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അത്രയും സുതാര്യവും അത്രയും സ്വതന്ത്രവുമായിരിക്കണം ഒരു ജഡ്ജിയുടെ ഉത്തരവാദിത്വം നിർവഹണം. അത് ആരുടെയെങ്കിലും സ്വാധീനത്തിനോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിനോ ആരുടെയെങ്കിലും ആരെയെങ്കിലും പേടിച്ചിട്ടോ ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്നാണ്. അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അങ്ങനത്തെ ജഡ്ജ് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണല്ലോ ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ പാപം. അപ്പോൾ എനിക്കൊരിക്കലും പ്രശ്നമുണ്ടായിട്ടില്ല, പ്രഷർ ഉണ്ടാവാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, പ്രഷർ ഉണ്ടാക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല എൻ്റെ അടുത്ത്, സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു. താങ്ക് യു സർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ആ രണ്ട് സിറ്റുവേഷൻസിലെ അപകട സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞ് പറയണം. അതായത് സിറ്റുവേഷൻ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരാള് രാവും പകലും തന്റെ സമയവും പണവും എല്ലാം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയിരുന്നു. സമയമില്ലാത്തതിനാൽ ഭക്തകൃത്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തതുമില്ല. അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്നാൽ തന്റെ പണം പാവങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യമില്ല. ഈ രണ്ട് സാഹചര്യങ്ങളിലെയും അപകടം എന്താണ്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ തിരക്കുകളുടെ ഇടയിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരോട് സാർ എന്താണ് പറയുന്നത്? സാർ എങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത്? തിരക്ക് സമയമില്ലാത്തവരിൽ മീര നമ്മൾ ഒരു ദിവസം വേണ്ട ഇന്ന് പല്ല് തേക്കുന്നില്ല. ഞാൻ ഒരു ക്രൂഡ് എക്സാമ്പിൾ പറയാം. ഐ ഹാവ് നോട്ട് ടൈം സോ ഐ ഡോണ്ട് ബ്രഷ് മൈ ടീത്ത് ടുഡേ. ചെയ്യാറുണ്ടോ? ഇല്ല. സമയമില്ലാത്തതിൻ്റെ പേരിൽ ഒന്ന് സമയമില്ലാതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ച് വേണ്ട, ഡിന്നറും വേണ്ട. സമയമില്ല. ചെയ്യാറുണ്ടോ? സമയമില്ല. സോ ഐ ഡോണ്ട് ടേക്ക് ടീ. ചെയ്യാറുണ്ടോ? സമയമില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല. ചെയ്യാറുണ്ട്. സോ ഐ ഡു നോട്ട് ഡിസ്കാർഡ് എനിത്തിങ് ദാറ്റ് ഈസ് ഡ്യൂ ടു മീ ഓൺ മൈ ബോഡി മിയർലി ബിക്കോസ് ദർ ഇസ് നോ ടൈം. സമയമില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഒന്നും ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല. സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് എന്താ? എൻ്റെ ആത്മാവിന് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ആത്മാവാണ് ജീവൻ നൽകുന്നതെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ പോഷണത്തിന് ആവശ്യമായിട്ടുള്ള ഈ പ്രാർത്ഥന അത് ഉപേക്ഷിച്ചാൽ എന്തു പറ്റും? ആത്മാവ് ശുഷ്കിക്കും, ജ്ഞാനം കുറയും. ജ്ഞാനം കുറയുമ്പോൾ എന്തു പറ്റും? ജീവിതത്തിൽ വ്യഗ്രത കൂടും, ജീവിതത്തിൽ പിന്നെ കൃത്യത കിട്ടില്ല, ജീവിതത്തിൽ വ്യക്തത കിട്ടില്ല, ജീവിതത്തിൽ തത്രപ്പാടുകൾ കൂടും, ജീവിതത്തിൽ കൺഫ്യൂഷൻസ് കൂടും. റൈറ്റ്? എന്തുകൊണ്ടാണ് ജ്ഞാനം? വാട്ട് ഈസ് ജ്ഞാനം? വാട്ട് ഈസ് വിസ്ഡം? വിസ്ഡം ഈസ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ഒരർത്ഥത്തിൽ പറഞ്ഞത് അറിവിന്റെ ഉപയോഗം ആപ്ലിക്കേഷനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ തൻ്റെ അറിവുകൾ എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ജ്ഞാനം ലഭിക്കാത്തതിൻ്റെ പേരിൽ അവന് ഇരട്ടി ബുദ്ധിമുട്ടണം. കാരണം ബുദ്ധി കൊണ്ട് തന്നെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നു. ദൈവം തരുന്ന ജ്ഞാനം കൊണ്ട് ബുദ്ധിയെ സംസ്കരിക്കാൻ, ബുദ്ധിയെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടും എല്ലാ ദിവസവും വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, അതുപോലെ നമുക്ക് ഞാൻ ചെല്ലുന്ന വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചെല്ലുന്നതിൻ്റെ പേരിലും ഒന്നും ഒരു സമയനഷ്ടം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല അതുവഴിയായിട്ടെല്ലാം എനിക്ക് കിട്ടുന്ന ദൈവിക വരപ്രസാദവും ദൈവത്തിൻ്റെ
ആ പ്രത്യേകമായ കാരുണ്യവും ദൈവം തരുന്ന ജ്ഞാനവും പരിശുദ്ധാത്മാവിന് എന്നിൽ അധികമായിട്ട് എന്താ പറയുക ഒരു ഒരു ബലമായിട്ട് അനുഭവപ്പെട്ടിട്ട് കാര്യങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും സൂക്ഷ്മതയോടും നന്നായും ചെയ്യാനായിട്ട് എനിക്ക് സഹായമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചില്ല. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, നമ്മൾ സാധാരണ പറയാനില്ല, ഇന്ന് പരീക്ഷയാണ്, അതുകൊണ്ട് ഇന്നൊന്ന് പള്ളി പോകണ്ട, ഇന്നൊരു പള്ളി പോകണ്ട ആ സമയം. അങ്ങനെ പോയി പഠിച്ചിട്ട് എന്ത് ചെയ്യാന, ഈ പഠിച്ചത് ഓർക്കണ്ട പരീക്ഷ എഴുതുമ്പോ. ഓർപ്പിക്കുന്നത് ആരാ? ഓർപ്പിക്കുന്നത് ഓർമ്മ ശക്തി ആരാ തരുന്നത്? അത് ബ്രെയിനിലൂടെയാണ് വരുന്നത്. പക്ഷെ ഈ ബ്രെയിന് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം, അവിടുന്ന് ദൈവം തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. ആ ദൈവത്തെ മറന്നിട്ട് നമ്മൾ അതിൽ പോയാൽ ശരിയാവും, ശരിയാവില്ല. ദൈവത്തിന്റെ ഒരു ഒരു കൈ, നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല, കയ്യൊപ്പ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണ്ടേ? നമ്മുടെ അധ്വാനത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മാത്രമേ അഭിഷേകം ഉണ്ടാവുള്ളൂ. ഈ അഭിഷേകത്തിന്റെ അർത്ഥം എന്താ? നമ്മുടെ അധ്വാനത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പൊ അധ്വാനത്തിന് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഈ അധ്വാനത്തിന്മേൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ബന്ധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന്റെ പേരിലോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചതിന്റെ പേരിലോ ആർക്കും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ജീവിക്കുന്ന എക്സാമ്പിളായിട്ട് എനിക്ക് എന്നെ തന്നെ കുറിച്ച് പറയാം. ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, നിറവുകൾ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്ന് ഇന്നും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് മടിയില്ല. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന അത്രയും പരിശ്രമിക്കുക. നമ്മൾക്ക് ഞാനങ്ങനെ ഒരു 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 പൂർണ്ണമായ പൂർണ്ണമായ എന്താ പറയുക പൂർണ്ണതയിൽ എത്തിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പോലീസിലെ പറയാം, നമുക്ക് പരിശ്രമിക്കണം. അത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. അത് മതി, നമ്മുടെ കർത്താവിന് പരിശ്രമിച്ചാൽ മതി. നമ്മുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ കുര്യൻ പരിശ്രമിക്കുന്നുണ്ട്, പിന്നെ വീഴുന്നുണ്ട്. സാറല്ല, നമ്മുടെ കുട്ടി വീണാൽ നമ്മൾ എഴുന്നേപ്പിക്കില്ല, പിന്നെ എഴുന്നേപ്പിക്കും. മക്കളൊക്കെ വീണാൽ എഴുന്നേപ്പിക്കില്ല, ഈശോ എഴുന്നേപ്പിക്കും. അതിനാണല്ലോ നമുക്ക് കുമ്പസാരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത്. എഴുന്നേപ്പിക്കും, എഴുന്നേപ്പിച്ച് വീണ്ടും നമ്മൾ നടക്കും. അപ്പൊ അത് പരിശ്രമം. ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ആദ്യത്തെ ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ആദ്യത്തെ ചോദ്യം മരിയ ഒന്ന് ആവർത്തിക്കോ? പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അല്ലെ? അതായിരുന്നു. അതോ സമയവും പണവും എല്ലാം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയിരുന്നു, സമയമില്ലാത്തതിനാൽ. രാവിലെ തൊട്ട് അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്നാൽ തന്റെ പണം പാവങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും, പക്ഷെ അവിടെ ഒരു പങ്കുവെക്കലില്ല. ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ടുണ്ട്. കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ ആരാധിക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെ നീ പറയുന്നുണ്ടെങ്കിൽ നീ കള്ളം പറയുന്നൊന്നാണ്. അപ്പൊ ഇപ്പം മരിയ പറഞ്ഞ ആ സിറ്റുവേഷനിലുള്ള ആ മനുഷ്യൻ, അതായത് രാവിലെ മുതൽ വൈകിട്ട് അധ്വാനിക്കും, പിന്നെ കൊന്തയെല്ലാം കുർബാനയ്ക്ക് പോവും, പ്രാർത്ഥിക്കും, നമസ്കാരങ്ങൾ ചെല്ലും, സുഹൃദൈവങ്ങളൊക്കെ ചെല്ലും, പക്ഷെ തൻ്റെ അധ്വാനത്തിൽ നിന്ന് ദൈവം അനുഗ്രഹമായി നൽകിയത് യാതൊന്നും പാവപ്പെട്ടവരായിട്ട് പങ്കുവെക്കണില്ല. അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ്. പ്രാർത്ഥിക്കുന്നവൻ പ്രവർത്തിക്കും. എന്താണ് ആ പ്രവർത്തനം? ആ പ്രവർത്തനം പങ്കുവെക്കലാണ്. നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ, അത് ലഭിക്കാൻ അർഹതയുള്ളവനെ നിഷേധിച്ചാൽ നീ പ്രാർത്ഥിക്കുന്നവനല്ല. നിന്റെ പ്രാർത്ഥന കപട പ്രാർത്ഥനയാണ്. യഥാർത്ഥ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ നിന്റെ കൺമുമ്പിൽ വരുന്നവനെ നീ അവഗണിച്ചുകൊണ്ട് കടന്നു പോകരുത്. അവനെ പരിഗണിച്ച് ജീവിക്കണം. ആ പരിഗണിച്ച് ജീവിക്കുന്നതാണ് സമരായന്റെ ഉമ്മയിൽ പറയുന്നത്. ആ പരിഗണിച്ച് ജീവിക്കുന്നവനെ കുറിച്ചാണ് അന്ത്യവിധിയിലെ നീതിപൂർവമായ വിധിയെ കുറിച്ച് കർത്താവ് മത്തായി സ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ചെറിയവരിൽ ഒരുവനെ നീ സഹായിച്ചപ്പോഴെല്ലാം നീ എന്നെയാണ് പരിഗണിച്ചത്, എന്നെയാണ് സഹായിച്ചത്. അപ്പൊ ഈ ചെറിയവരെന്ന് പറഞ്ഞാൽ ആരാ? പാവപ്പെട്ടവരാണ്. ദ ലീസ്റ്റ്, ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. ആ മൂന്ന് വിഭാഗത്തെ അവഗണിച്ചിട്ട് നമുക്ക് ഒരു തരത്തിലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം
ആ മൂന്ന് പേരിൽ ദൈവത്തെ കാണാനാണ് യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിലുള്ള ദൈവരാജ്യം നിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്ന നീ ആയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ഈ പറയുന്ന ദ ലീസ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് അവരെ കൊണ്ടുവരാൻ നീ പരിശ്രമിക്കണം. അത് കൊണ്ടുവരുന്നത് എങ്ങനെയാ? നിന്റെ പ്രബോധനത്തിലൂടെ അല്ല, നീ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും അവരുടെ സങ്കടത്തിന്റെ ഒരു പങ്ക് നീ എടുക്കുകയും ചെയ്യണം. ആ പങ്ക് നീ എടുക്കുന്നത് എങ്ങനെയാ? നിനക്കുള്ളത് നീ അവരെ പങ്കുവയ്ക്കുമ്പോഴാണ്. ഇതാണ് മദർ തെരേസ പറഞ്ഞത്, നീ കൊടുക്കുക, എന്തോരം കൊടുക്കണം? അണ്ടിൽ ഇറ്റ് കട്ട്സ് യു, നിന്റെ ഒരു പങ്ക് നീ കൊടുക്കുവോളം, നിന്നെ വേദനിപ്പിക്കുന്ന ഒരു പങ്ക് നീ കൊടുക്കുവോളം നീ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് ആർക്കെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? നമ്മുടെ പൂർവ്വകാലങ്ങളിലുള്ള മാതാപിതാക്കന്മാരെച്ചേക്കും, ഞാൻ അഹങ്കാരം പറയില്ല എന്ന് തെറ്റിദ്ധരിക്കില്ല എന്നുണ്ട് ഞാൻ പറയും, എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. അത് പിന്നെ സുശേഷിത പറഞ്ഞത് അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, കാശിന്റെ കാര്യമെല്ലാം പറഞ്ഞ് അനുഗ്രഹങ്ങൾ തന്നിട്ടേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഒരു ദൈവിക മനുഷ്യന്റെ ഒരു അടയാളമുണ്ട്. അടയാളം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ നിന്ന് വൃക്ഷത്തിൽ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഈ നന്മ പുറപ്പെടുവിക്കൽ എന്താ? ഈ പങ്കുവെക്കലാണ്. ഈ പങ്കുവെക്കലില്ല എന്നുണ്ടെങ്കിൽ ആ സ്നേഹം കപടമായ സ്നേഹമാണ്. There is no love without sharing. Right? ആ ഷെയറിംഗ് ആണ് ലവ് എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രകടനം. മറ്റൊന്ന് വേറൊരു പാഴ് സ്നേഹമാണ്. പാഴ് സ്നേഹമല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം പങ്കുവെക്കുന്ന സ്നേഹമാണ്, പങ്കെടുക്കുന്ന സ്നേഹമാണ്, പങ്കു ചേരുന്ന സ്നേഹമാണ്. ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ വക്താക്കളാണെന്നുണ്ടെങ്കിൽ നിന്നെ മുറിയുവോളം നീ പങ്കുവെക്കണം. കാരണം നിനക്ക് വേണ്ടി മുറിച്ചു നൽകപ്പെട്ട യേശു ക്രിസ്തുവാണ് നിന്റെ നേതാവ്. അപ്പൊ നീ മുറിയപ്പെട്ടാലേ നീ നിന്റെ കൺമുമ്പിൽ വരുന്നവനെ നിനക്ക് യേശുവിനെ നേടാൻ സാധിക്കൂ. റൈറ്റ്? ആ മുറിയലാണ് ഈ പങ്കുവെക്കലെന്ന്. അത് സിറ്റുവേഷൻ നമ്പർ ടു ആയിരുന്നു. സിറ്റുവേഷൻ നമ്പർ വൺ എന്തായിരുന്നു? ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരാൾ രാവും പകലും തന്റെ സമയവും പണവും എല്ലാം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയിരുന്നു. സമയമില്ലാത്തതിനാൽ ഭക്തകൃത്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തില്ല. ഇത് എന്താ പറയാ, വളരെ ശുദ്ധ മനസ്സുള്ള മനുഷ്യർക്ക് സംഭവിക്കുന്ന വലിയൊരു ഒരു ഒരു അപകടം എന്ന് വേണമെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പറയാം. രാവും പകലും അധ്വാനിക്കും, പാവങ്ങളുടെ കൂടെ ജീവിക്കും, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സമയവും ചെലവഴിക്കും. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല, കൊന്തയല്ലാൻ സാധിച്ചില്ല. ഇതിന് ആദ്യം പറഞ്ഞ ഉദാഹരണത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഈ ശമറായന്റെ ഉപമയെ ബന്ധപ്പെടുത്തി വേണ്ടിയിരുന്നു നന്നായിട്ട് മനസ്സിലാക്കാം. ശമറായന്റെ ഉപമയിൽ ആദ്യം പോയത് ബലിയർപ്പിക്കാൻ പോയ വൈദികനാണ്. ബലിയർപ്പിക്കാൻ പോകുന്ന വൈദികൻ താഴെ വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവനെ പരിഗണിക്കാൻ നിന്നാൽ എനിക്ക് എന്ത് പറ്റും എന്ന് ആലോചിച്ച് കണ്ടിട്ട് എനിക്ക് ബലിയർപ്പിക്കാനുള്ള സമയം തെറ്റും, ആളുകൾ കാത്തിരിക്കും. അതുകൊണ്ട് അവൻ ബലിയെ, കരുണയെ വിസ്മരിച്ചിട്ടുള്ള ബലിയിലേക്ക് വേണ്ടി അവൻ പോയി. രണ്ടാമത് വന്നില്ല വയൻ, ആ വൈദികൻ മറുവശത്തോടെ പോയതാണ്. രണ്ടാമത് വന്നില്ല വയൻ, അവനും ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാണ്. അവനും ഇപ്രകാരം അവന്റെ ദൈവിക ശുശ്രൂഷകളുള്ള ആ ഒരു മനുഷ്യനെ മറന്നിട്ടുള്ള ദൈവ ശുശ്രൂഷയെ കരുതി മാറിപ്പോയാണ്. മൂന്നാമത് വന്ന ശമറയാണ്, സാധാരണക്കാരനായ മനുഷ്യൻ, കച്ചവടക്കാരൻ. ജീവിതത്തിൽ സമയത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ളവരാണ് കച്ചവടക്കാരൻ. കാരണം അവൻ ടൈം ഇസ് മണി. ആ കച്ചവടക്കാരനാണ് ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഞാൻ അവനെ പരിഗണിച്ചില്ലെങ്കിൽ അവനെന്ത് പറ്റും? ആദ്യത്തെ രണ്ടുപേരും ഞങ്ങൾക്ക് എന്ത് പറ്റും? ഈ ശമറായൻ ചിന്തിച്ച് അവനെന്ത് പറ്റും? അങ്ങനെ അതർനെസ് അവനിലേക്ക് തിരിയുന്ന ഒരു 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 മനോഭാവം. ആ മനോഭാവത്തിന് അവനെ സഹായിച്ചത് എന്താ? അവനെ സഹായിച്ചത് അവൻ യഥാർത്ഥ ദൈവഭക്തനാണ്. കാരണം ദൈവം ബലി അല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ദൈവമാണ്. അതെങ്ങനെ കിട്ടും? അത് ദൈവത്തോട് ചേർന്ന് നിന്നല്ല കിട്ടും. അല്ലാത്ത വർഷം എന്ത് പറ്റും? അല്ലാത്ത വർഷം അതൊരു മാനുഷിക പരിഗണനയായിട്ട് സ്ലോലി മാറിപ്പോകാൻ സാധ്യത. കാരണം പിന്നെ നമ്മൾ പയ്യെ പയ്യെ ഈ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ട്രാപ്പിലേക്ക് അങ്ങ് പോകും. ഈ വർക്ക് തന്നെയാണ് വർഷിപ്പ്. അപ്പൊ എന്ത് പറ്റും? വർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം വർക്കിലേക്ക് കിട്ടുന്നില്ല,
അതുകൊണ്ട് എന്ത് പറ്റും, വർക്ക് എന്നുള്ളത് അതിൽ തന്നെ അപൂർണതകളിലേക്ക് പോയി 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 മനുഷ്യൻ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, വഴിയിൽ നിന്നും മാറിയിട്ടാണ് ഈ പണിക്ക് പോകുന്നത്. വഴിയിലൂടെ നടക്കുന്നവനാണ് അല്ലെ, വഴിയെ പോയിട്ട് ആ വഴിയെ നടക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തനത്. അപ്പം പ്രാർത്ഥിക്കാത്ത ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയെ അറിയുവാനോ വഴിയെ നടക്കുവാനോ ഉള്ള പ്രചോദനം കുറയും, എന്നിട്ട് വഴിയെ പോകാനായിട്ട് വിളി മാത്രമായിട്ട് മാറും. അപ്പൊ അവസാനം ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ പ്രചോദനം ഇല്ലാത്ത വെറും പ്രബോധനമായിട്ടും മാതൃക ഇല്ലാത്ത ഒരു പ്രബോധനമായിട്ടും ഈ വർക്ക് അങ്ങോട്ട് മാറും. അപ്പൊ എന്തു പറ്റും, പിന്നെ അവസാനം മടുപ്പായി ദേഷ്യമായി എന്താ പറയാ ഈ വിഘടിപ്പായി ഭിന്നതകളായി അസൂയായി അസ്വസ്ഥതകളായി പിന്നെ അങ്ങോട്ട് മനസ്സ് മടുക്കും. അങ്ങനെ വീണു പോയിട്ടുള്ള ഒട്ടേറെ ആളുകൾ എനിക്കറിയാം. മദർ തെരേസയുടെ ഒരു അനുഭവം കൂടെ പറയാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. മദർ തെരേസയുടെ സിസ്റ്റർമാർ പറഞ്ഞു ഇത്രയൊക്കെ ഒരു ഹാർഡ് സിറ്റുവേഷൻ, കാരണം മദർ തെരേസയുടെ കോൺവെന്റിൽ നിർബന്ധമായിട്ടുള്ള ഒരു 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 ചട്ടമാണ് ഒരു മണിക്കൂർ വ്യക്തിപരമായി ആരാധിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് കിട്ടേണ്ട ദൈവത്തിൽ നിന്നും കിട്ടേണ്ട ഒരു ദിശാബോധവും ഒരു വ്യക്തതയും ഒരു വിശുദ്ധിയും, ഇതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക. അതായത് ഇപ്പം മരിയ പറഞ്ഞ ഈ ശുശ്രൂഷകളൊക്കെ ഏർപ്പെടുക, ലോകത്തിന്റെ കളങ്ക മേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഈ ലോകത്തിന്റെ കളങ്ക മേൽക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ പിതാവിനോട് ദൈവത്തോട് സൃഷ്ടാവിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാവാൻ, ദൈവത്തോടുള്ള മൈത്രി ലോകത്തോട് ശത്രുതയാവില്ല. ദൈവത്തോടുള്ള മൈത്രി വഴിയായിട്ട് ലോകത്തെ നന്നായി ശുശ്രൂഷിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ജ്ഞാനവും ആ ഒരു കൃപയും ആ ഒരു അഭിഷേകവും കിട്ടും. അപ്പം ഇത് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോകത്തിന്റെ കളങ്കങ്ങളിലേക്ക് പോകും. ലോകത്തിന്റെ കളങ്കത്തിൽ പെട്ടതല്ലേ പ്രശസ്തി, ലോകത്തിന്റെ കളങ്കത്തിൽ പെട്ടതല്ലേ പണം, ലോകത്തിന്റെ ഇതിൽ പെട്ടതല്ലേ സുഖഭോഗങ്ങൾ, ലോകത്തിന്റെ ഇതിൽ പെട്ടതല്ലേ നമുക്ക് എന്താ പറയാ സ്ഥാനമാനങ്ങൾ, അവിടെയെല്ലാം അവിടേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടും. കാരണം എന്താ, ഇവിടെ നിന്നുള്ള ആ ഒരു 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 പിൻബലമില്ല, പ്രാർത്ഥനയുടെ പിൻബലമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് സംഭവിക്കാവുന്ന വീഴ്ചയാണ് അവിടെ സംഭവിക്കാൻ. അങ്ങനെ വീണു പോയിട്ടുള്ള എത്രയോ ആളുകൾ എനിക്കറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പൊ മദർ തെരേസ ഞാൻ പറഞ്ഞു, മദർ തെരേസ എടുത്തുകൊണ്ട് സിസ്റ്റമായി പറഞ്ഞു ഇത്രയൊക്കെ അമ്മ ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നതല്ല, അപ്പൊ ഒരു മണിക്കൂർ ആരാധന എന്നുള്ളത് പിന്നെ ചില ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ ആരാധനയാക്കി നമുക്ക് ചട്ടം ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചു. മദർ തെരേസ ആണുള്ള അന്തിമ വാക്കാന്ന് ഇതെല്ലാം കേട്ടിരുന്നു എന്റെ മദർ തെരേസ തോന്നുന്നു ഇന്ന് മുതൽ ഈ കോൺഗ്രിഗേഷനിലെല്ലാവരും 2 മണിക്കൂർ നേരം വ്യക്തിപരമായിട്ട് ആരാധിക്കണം. 1 മണിക്കൂർ സമയമില്ലാത്തവർ 2 മണിക്കൂർ ആരാധിക്കാൻ പറഞ്ഞു. അത് മദറിന്റെ വലിയൊരു നിഷ്കർഷയാണ്. കാരണം മദർ എപ്പോഴും പറയുന്നുണ്ട് മദറിന്റെ ജീവിതത്തിൽ ഒരു കൃത്യതയും വ്യക്തതയും കിട്ടുന്നതിനായിട്ടുള്ള ഒരു ജ്ഞാനം അത് ഈ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള ആ ഒരു സംബന്ധിക്കലിലൂടെ മാത്രം പേഴ്സണൽ റിലേഷൻഷിപ്പ് ഗോഡ്. ഹി വിൽ ടെൽ യു വേർ ടു ടേൺ, വേർ ടു ഗോ, വാട്ട് ടു ഡു, വെൻ ടു ഡു, വൈ ടു ഡു. ആ ക്ലാരിറ്റി കിട്ടുന്നു. പ്രാർത്ഥനയും അതുപോലെ വിശ്വാസവും ദൈവത്തിന്റെ സ്നേഹത്തിന്റേതും എല്ലാം അടങ്ങിയിരിക്കുന്നതും നമ്മളിൽ നിന്ന് പ്രതിഫലിക്കേണ്ടതും തീർച്ചയായും പ്രവൃത്തിയിലൂടെ തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു ആളിലേക്ക് പോവാം. സാറിന്റെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വളരുകയാണോ അതോ തളരുകയാണോ? ഡെമോക്രസി ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വലിയ ഡെഫിനിഷനാണ്, ഏറ്റവും അറിയാവുന്ന ഡെഫിനിഷൻ. പക്ഷെ അതിനേക്കാൾക്ക് അപ്പുറമായിട്ട് ജനാധിപത്യം എന്നുള്ള വലിയൊരു ഒരു ആശയമാണ്. ആ ആശയത്തിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആസ് എ സിറ്റിസൺ ഓഫ് ദി ഡെമോക്രറ്റിക് കൺട്രി ഐ ഹാവ് എ സ്പേസ്. എനിക്ക് എന്റെ രാജ്യത്ത് ഒരു സ്പേസ് ഉണ്ട്. നോബഡി ക്യാൻ ഡിനൈ മീ മൈ സ്പേസ്.
റൈറ്റ്? ഒന്ന്. രണ്ടാമത്തെ, നോബഡി ക്യാൻ ഡിനൈ മൈ വോയ്സ്. എനിക്കൊരു ശബ്ദമുണ്ട്, എന്റെ വായടച്ചു വെക്കാൻ ജനാധിപത്യ രാഷ്ട്രത്തിന് സാധിക്കില്ല, എന്നെ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാൻ ജനാധിപത്യ രാഷ്ട്രത്തിന് സാധിക്കില്ല. കാരണം എനിക്ക് ഐ ഹാവ് എ റൈറ്റ് ടു ബി ഹിയർ ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയില്ല. ഐ ഹാവ് എ സ്പേസ് ഇൻ ദിസ് കൺട്രി ആൻഡ് ഐ ഹാവ് എ വോയിസ് ഇൻ ദിസ് കൺട്രി. എന്തിനാ വോയിസ്? ഈ വോയിസ് എന്നുള്ളത് ജനാധിപത്യപരമല്ലാത്ത ഒരു സംഗതി കാണുമ്പോൾ, ഒരു പ്രവൃത്തി കാണുമ്പോൾ, ഒരു നീക്കം കാണുമ്പോൾ, ഒരു നടപടി കാണുമ്പോൾ, ഒരു സമീപനം കാണുമ്പോൾ, ഒരു നിയമം കാണുമ്പോൾ, അത് തെറ്റാണ്, യു ആർ റോങ്. രാജാവിനോട് നീ നഗ്നനാണെന്ന് പറയാനായിട്ടുള്ള ഒരു തന്റെടവും ആ സ്വാതന്ത്ര്യവും ആ അവകാശവും വിനിയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് റേസിംഗ് ദ വോയിസ്, അല്ലേ, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്പീക്ക് ഔട്ട്. ഇപ്പൊ ഈ വോയിസ്, ഇത് ഒരു ഒരു കൺഫ്യൂഷൻ പറയാൻ സാധ്യതയുണ്ട്. നോയിസ്, നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലവിലയാണ്, അത് വോയിസ് അല്ല, ഒരു ഇൻഫോംഡ് റിഫ്ലക്ഷൻ റെസ്പോൺസ്, പ്രതികരണം, പ്രതികരണം. ഇൻഫോംഡ്, ഇൻഫോംഡ് എന്ന് വെച്ചാൽ പഠിച്ച് അറിഞ്ഞിട്ടുള്ള പ്രതികരണം. അപ്പൊ അപ്രകാരം നമുക്ക് പ്രതികരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വളർച്ചയല്ല, ജനാധിപത്യത്തിന്റെ വരൾച്ചയാണ് അവിടെ കാണുന്നത്. ജനാധിപത്യത്തിന്റെ വരള്, ജനാധിപത്യം വരണ്ടു തുടങ്ങുന്നു എന്ന് വരുമ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ഭരണഘടന ആമുഖത്തിന്റെ പറഞ്ഞത്, ഭരണഘടന ആമുഖത്തിൽ പറഞ്ഞ യു ഹാവ് ലിബർട്ടി, ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ചിന്തയ്ക്കും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. ഈ ചിന്തയ്ക്കും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യു ആർ ഡെഡ്. Article 21 പറയുന്നത് നിങ്ങളെ ജീവനുള്ള അവകാശം. ജീവന്റെ ഒരു ലക്ഷണം എന്താ? ജീവൻ, നമ്മൾ മരിച്ചില്ലെന്ന് നോക്കുന്ന ഡോക്ടർമാര് വന്നിട്ട് നമ്മുടെ ഈ കണ്ണ് നോക്കിയിട്ട് ഈ കണ്ണിന്റെ നമ്മുടെ കൃഷ്ണമണി അനങ്ങുന്നുണ്ടോ നോക്കുന്നത്. രണ്ടാമത്തെ ഒരു അവകാശം, നമ്മൾ ഒരു ഒരു പ്രകടനം അവിടെ നടത്തി നോക്കുമ്പോൾ നമ്മൾ ഇത് പിച്ച് നോക്കും, പിച്ച് നോക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അവകാശത്തിന്മേൽ ആരെങ്കിലും കടന്നു കയറുമ്പോൾ, അതുപോലെ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് ഒരു കോട്ടം അല്ലെങ്കിൽ ഹാനി സംഭവിക്കുമെന്ന് കാണുമ്പോൾ, അത് നേരെ നമുക്ക് ഇപ്രകാരം പിച്ചിയപ്പോൾ ഞെട്ടുന്ന പ്രതികരിക്കുന്നത് പോലെ നമുക്കൊന്ന് പ്രതികരിക്കാനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു അവകാശം അത് ഡെമോക്രാറ്റിക് കൺട്രിയിൽ മാത്രമേ ഉള്ളൂ, ഒരു ഡെമോക്രാറ്റിക് സിറ്റിസൺ ഉള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ ചില സമീപകാല പ്രവണതകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദം സപ്രസ് ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നലുണ്ട്, സ്വതന്ത്രമായ. പക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് വളരെ ശക്തമായിട്ട് ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങി. പ്രോഗ്രസീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് യുവർ റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു ബി റൈറ്റ് ടു ബി ഇൻ ട്രൂ ഡെമോക്രസി, അതൊക്കെ വന്നു തുടങ്ങി. അതെല്ലാം വളരെ സ്വാഗതാർഹവും വളരെ ശുഭസൂചകവുമാണ് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ ഒരു 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 കാലഘട്ടത്തിൽ കുറച്ചു കാലമായിട്ടൊരു തോന്നലുണ്ടായിരുന്നു, ജനാധിപത്യം ഇവിടെ വളരെയല്ല വരണ്ടു തുടങ്ങുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സാർ, എന്റെ ചോദ്യം ഇതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് പല കള്ളങ്ങളും സത്യമായി കാണിക്കുകയും പല സത്യത്തെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ട ചില അടിസ്ഥാന മൂല്യങ്ങളിൽ പോലും ചില കോംപ്രമൈസുകളൊക്കെ വരുത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ള ഒരു പ്രസന്റ് സിറ്റുവേഷന് സാറിന് എന്താണ് പറയാനുള്ളത്? രക്ഷിതാക്കളോട് എങ്ങനെയാണ് കുട്ടികൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളൊക്കെ എപ്രകാരം പകർന്നു കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരില് സാറിന് എപ്പോഴെങ്കിലും മോശകരമായ അനുഭവങ്ങളൊക്കെ സാറിന്റെ കരിയറിൽ നേടേണ്ടി വന്നിട്ടുണ്ടോ എന്നതുമാണ് എന്റെ ചോദ്യം. ഏത് പിതാവിനെ ക്രൈസ്തവ മൂല്യങ്ങൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പിതാവ് ഒരു പ്രൊഫറ്റിക് കറേജ് ഇല്ലാത്ത വ്യക്തി എന്നുള്ള, ഒരു ഭീരുവാണ്. ഒരു ഭീരുവിന് ഒരിക്കലും ഒരു നല്ല മനുഷ്യനായിരിക്കാൻ പറ്റില്ല, നല്ല മനുഷ്യന് ഒരിക്കലും ഭീരു ആകാനും പറ്റില്ല. കാരണം എന്താ, നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കന്മാരുടെ ജോലി എന്താ, മക്കൾക്ക് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ ഗുണങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസിന്റെ പ്രശ്നമേ വരുന്നില്ല. ചില നോൺ നെഗോഷ്യബിൾ ഫാക്ടേഴ്സാണ്, അതിനകത്ത് ഇസ് നോ കോംപ്രമൈസ്. കാരണം ഉത്തമവും ഉദാത്തവും സത്യവും
വന്ധ്യവും ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മാതാപിതാക്കന്മാരെ മക്കളിലേക്ക് കൈമാറുന്നത്. അതിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യം വരാൻ പാടില്ല, കോംപ്രമൈസിൻ്റെ ആവശ്യം പാടില്ല, കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. ഒന്ന്, രണ്ടാമത്തെ ഒരു ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ അല്ലേ പത്രോസ്ലിയായുടെ പത്രോസ്ലിയായ കോട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടെന്നാലും സഹിക്കണം. അപ്പോൾ തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നേക്കാളും നല്ലത് നന്മ ചെയ്തിട്ട് തന്നെ കഷ്ടത അനുഭവിക്കില്ലെന്ന് ചോദ്യം പത്രോസ്ലിയ ചോദിക്കുന്നുണ്ട്. എന്ന് പറയുന്ന കാര്യം, ഒരു ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മാത്രം എനിക്ക് അങ്ങനെ ഒരു ഒരു അസ്വസ്ഥത തോന്നിയിട്ടില്ല. കാരണം ഐ ഓൾവേസ് ടേക്കൺ പ്രൈഡ്, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് പാത്ത്. ഈ പാത്തിൽ എന്നെ മാറ്റാനോ എന്നെ വ്യതിചലിപ്പിക്കാനോ എന്നെ അതിനകത്ത് മയപ്പെടുത്താനോ ആരെ ശ്രമിച്ചാലും നടക്കില്ല. കാരണം ഞാൻ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സ്ഥാനങ്ങൾ, അതിന് ബലി കഴിച്ചിട്ട് അല്ലേ. ഏറ്റവും നല്ല പഠനം അതല്ലേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്റെ ആത്മാവ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ദൈവദത്തമായിട്ടുള്ള അല്ല, സഭ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദൈവദത്തമായ, പൗലോസിലെ പറയുന്നത് ദൈവദത്തമായ ഒരു ആത്മാവാണ്, ദൈവം വസിക്കുന്ന ആലയമാണല്ലേ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ്. അപ്പൊ ദൈവദത്തമായിട്ടുള്ളതും ദൈവം വസിക്കുന്നതുമായിട്ടുള്ള ആത്മാവിനെ പണയം വെച്ചിട്ട് ഈ ലോകത്ത് എന്ത് നേടാനാ, എന്ത് നേടിയിട്ട് എന്ത് കിട്ടാനാ, നഷ്ടപ്പെടുന്നത് എന്താ, നഷ്ടപ്പെടുന്നത് നിത്യതയാണ്, നിത്യത, സ്വർഗം. ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഈ നിത്യതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്, എത്ര വർഷം, 100 വർഷം. മറ്റത് ഇൻഫിനിറ്റിയാണ്, അന്ത്യമില്ലാത്തതും എന്താ പറയാ അവസാനിക്കാത്തതും, രണ്ടും ഒന്നും തന്നെയാണ് അല്ലെ, ആദ്യം അന്തവും ഇല്ലാത്ത ഇൻഫിനിറ്റ്. എന്നേക്കുമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നരകത്തിലേക്ക്, രണ്ടിലൊന്നാണ്. അപ്പൊ എന്റെ നിത്യതയാവുന്ന സ്വർഗത്തെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന 10, 70, 80, 90, 100 വർഷക്കാലം എന്ത് സുഖം അനുഭവിച്ച് തിന്തിയാണ്. പക്ഷെ ഈ ലോകത്ത് സുഖങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് ദൈവം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒറ്റ കണ്ടീഷനുള്ളൂ, ദൈവത്തെ മറന്ന് കുഞ്ഞെ നീ ജീവിക്കരുത്, സഹോദരനെ മറന്ന് കുഞ്ഞെ നീ സുഖിക്കരുത്. രണ്ടേ ഉള്ളൂ, ദൈവത്തെ മറന്ന് ജീവിക്കരുത്, സഹോദരനെ മറന്ന് നീ സുഖിക്കരുത്. ഒരു പരിഗണന വേണം. അതുകൊണ്ടാണ് എല്ലാ കൽപ്പനയും സമാഹരിച്ച് അങ്ങനെ രണ്ട് കൽപ്പനകളല്ലേ, എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ. അപ്പൊ ദൈവത്തെ മറക്കാതിരിക്കുക. രണ്ട്, നിന്നെ പോലെ തന്നെ ആൾക്കാരൻ സഹോദരനെ അവഗണിച്ചിട്ട് സഹോദരനെ മറന്നിട്ട് നീ സുഖിക്കരുത്. താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, സാറിന്റെ കരിയറിൽ ഏതെങ്കിലും ഒരു കേസിൽ ഇപ്പം സാറിന്റെ മനസാക്ഷി പറയാണ് ഈ വ്യക്തിയാണ് ശരി, പക്ഷെ അതേ സമയത്ത് തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ ഈ വ്യക്തിക്കെതിരാണ്, അപ്പൊ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം സർ നേരിട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നേരിട്ടത്? എന്താ മനസാക്ഷി? What is conscious? Consciousness is നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, നമ്മുടെ മനസാക്ഷി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം. ഉള്ളിൽ നിന്ന് എങ്ങനെ വരുന്നത്? നമുക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം. Yes, yes. നമുക്ക് റൈറ്റ് ആയിട്ട് തോന്നാൻ കാരണം എന്താ? മനസ്സിലാക്കിയിട്ടുള്ള നിയമത്തിൽ ഈ തെറ്റോ ശരിയോ എന്നൊരു തോന്നലാണ്. കാരണം ഈ ധാർമ്മികത ആപേക്ഷികമാണ്, മനസ്സിലാവുന്നുണ്ട്? ഞാനിപ്പോ കൃത്യമായിട്ട് പറയാം, നമ്മൾ നമ്മളുടെ മനസാക്ഷി രൂപപ്പെടുന്ന ഒരു മനസാക്ഷിയാണ്. ആ മനസാക്ഷി എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട്, ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ട മനസാക്ഷിയല്ല, ആ മനസാക്ഷി രൂപപ്പെടുന്ന മനസാക്ഷിയാണ്. അല്ലെങ്കിൽ രൂപപ്പെടുന്നതിന് മനസാക്ഷി നമ്മുടെ വിശ്വാസം വഴിയായിട്ട്, സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും വഴിയായിട്ട്, രാജ്യത്തിന്റെ നിയമങ്ങൾ വഴിയായിട്ട്. അപ്പൊ ഈ നിയമങ്ങളും പഠനങ്ങളും വിശ്വാസ പരിശീലനവും ഒക്കെ വഴിയായിട്ട് മനസാക്ഷി രൂപീകൃതമാവുകയാണ്. എ കോൺഷ്യൻസ് ദാറ്റ് ഈസ് ഫോംഡ്. അല്ലാതെ ഒരു ഫോംഡ് കോൺഷ്യൻസ് മാത്രം അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, ഈ കോൺഷ്യൻസ് എപ്പോഴും ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം അപ്പൊ അതുകൊണ്ട് ഈ മനസാക്ഷി, ഞാൻ എന്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പലരും പറയാറുണ്ട് എന്റെ മനസാക്ഷി അനുസരിച്ച്. ഇപ്പൊ നമ്മള് ഒരു തിരക്കിട്ട്, എനിക്കൊരു വീട്ടിൽ ഇറങ്ങാൻ സമയം വൈകി, ഓഫീസിൽ എത്തുന്ന സമയമായി, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ഓടിച്ചു പോകണം, സ്കൂട്ടർ ഓടിച്ചു പോകണം, അല്ലെങ്കിൽ കാർ ഓടിച്ചു പോകണം. ഒരു ട്രാഫിക് ലൈറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ട്രാഫിക് ലൈറ്റ് റെഡായി, ദൈവമേ ഇനി 3 മിനിറ്റ് എടുക്കും, അപ്പോൾ നിന്നാൽ ഓഫീസ് വൈകും, അതുകൊണ്ട് ഞാൻ ആ ജംഗ്ഷൻ അതുകൊണ്ട് ക്രോസ് ചെയ്തു.
അപ്പുറത്ത് ചെന്നപ്പോൾ പോലീസുകാരൻ കൈ കാണിച്ച് നിർത്തി. നിങ്ങൾ എന്താ ചെയ്തെന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് പോകും, ഞാൻ എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ കടന്നു പോകാന്ന് പറഞ്ഞു. അപ്പൊ ആ പോലീസുകാരൻ ചോദിക്കുന്നു, മനസ്സാക്ഷിയോ? എന്തൊരു മനസ്സാക്ഷി? ഈ രാജ്യത്തിന് നിയമം ലംഘിക്കുന്നത് നിന്റെ മനസ്സാക്ഷിയാണ്. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാനാണ് നിന്റെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടേണ്ടത്. അപ്പൊ മനസ്സാക്ഷി നമ്മളോട് പറയുന്ന തെറ്റും ശരിയെന്ന് പറയുന്നത് ഈ നമ്മുടെ മനസ്സാക്ഷി രൂപം കൊണ്ടിട്ടുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള ശരി തെറ്റുകളെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രതികരണമാണ്. എന്റെ തോന്നലല്ല മനസ്സാക്ഷി, റൈറ്റ്? ഇൻഫോംഡ് ഇൻട്യൂഷൻ ആണ് യഥാർത്ഥത്തിൽ മനസ്സാക്ഷിയുടെ പ്രതികരണം. ഇൻഫോംഡ് ഇൻട്യൂഷൻ, അതായത് എന്റെ അറിവിന്റെയും പഠനത്തിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ എന്റെ മനസ്സ് പറയുന്നു ഇത് ഇങ്ങനെയല്ല അത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജഡ്ജിമാർക്കുള്ള മെച്ചം അതാണ്, ഈ തെളിവുകളെയും നിയമത്തെയും തമ്മിൽ, നിയമത്തെ തെളിവുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളുടെ ഈ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഈ വ്യക്തി ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പൊ ആ ജഡ്ജിയുടെ മനസ്സാക്ഷി എന്താ? ഇറ്റ്സ് എ കോൺഷ്യൻസ് ഫോംഡ് ബൈ ഹിസ് നോളജ് ഓൺ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനും പറയും കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യൻസ് ആണ് ജഡ്ജിയുടെ, ഒരു ഭരണഘടനാ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ നിന്ന് വരുന്ന ഒരു വെറും തോന്നൽ എന്നുള്ളത് അൺഇൻഫോംഡ് ഇൻട്യൂഷൻ ആണ്, അത് ശരിയല്ല. ഇത് പിന്നെ അഞ്ജന ചോദിച്ച ഒരു ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ഞാനാണ് വേറൊരു വിവേചിച്ച് പറയേണ്ടത്, അത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കൊച്ചു ചോദിച്ച ഒരു ചോദ്യം ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു 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 എന്താ പറയാ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യൻസ് ഒരു ഇൻഫോംഡ് കോൺഷ്യൻസ് ആയിരിക്കണം ആൻഡ് എ പ്രോപ്പർലി ഫോംഡ് കോൺഷ്യൻസ് ആയിരിക്കണം. പ്രോപ്പർലി ഫോംഡ് ആൻഡ് ഇൻഫോംഡ് കോൺഷ്യൻസിന് മാത്രമേ ഒരു ഒരു വസ്തുതയോ ഒരു സംഭവത്തെ കാണുമ്പോൾ അതിനെ തെറ്റും ശരിയും തൻ്റെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുള്ളൂ, റൈറ്റ്? അതാണ് ആ വശം. ഇനി ഇതിൻ്റെ ഒരു ആത്മീയ വശം പറയാം. ആത്മീയ വശങ്ങൾ വിവേചിച്ചറിയാൻ പറയും, ഡിസേൺമെന്റ്. അത് അഞ്ജന ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ബാക്കി ആൻസിലറി ആയിട്ട് ഞാൻ തന്നെ പറയുന്നത്, ഡിസേൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ദൈവാത്മാവിനോട് ആലോചന ചോദിച്ചു കഴിഞ്ഞിട്ട് ദൈവമേ ഈ സംഭവത്തിൽ നിന്റെ പദ്ധതി എന്താണ് എന്ന് ദൈവാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് എടുക്കുന്ന വിവേകപൂർണവും വിവേചനയോട് കൂടിയതുമായിട്ടുള്ള ഒരു തീരുമാനമാണ് അത്. അതാണ് ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. ആ ഡിസേൺമെന്റ് നേരത്തെ പറഞ്ഞ ആ മനസ്സാക്ഷിയുടെ ഒരു ഒരു വേറൊരു ആംഗിളിൽ അനലൈസ് ചെയ്യുമ്പോൾ അത് ആ അർത്ഥത്തിൽ ആ പറയുന്ന ഇൻട്യൂഷൻ എന്ന് പറയുന്നത് ഡിസേൺമെന്റ് ആണ്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വിവേചനയാണ്. സാർ, ഇന്ത് കോവിഡിന്റെ ഒക്കെ രണ്ടാം തരംഗവും മൂന്നാം തരംഗം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഭീതിയിലായിത്തുമ്പോ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോവിഡ് എന്തുകൊണ്ടാണ് ദൈവം തുടച്ചു മാറ്റാത്തത്? സാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? കോവിഡ് എന്തുകൊണ്ടാണ് ദൈവം തുടച്ചു മാറ്റാത്തതെന്ന്, എന്തുകൊണ്ട് നിർവീര്യമാക്കി? എന്തുകൊണ്ടാ ദൈവം അഴിമതി തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം ക്യാൻസർ തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം ഹാർട്ട് അറ്റാക്ക് തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം ലുക്കീമിയ തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം അപകട മരണങ്ങൾ തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം പിന്നെ എന്താ പറയാ പിന്നെന്താ പിന്നെ ടി ബി തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം തൊക്കു രോഗം തുടച്ചു മാറ്റാത്ത? എന്തുകൊണ്ടാ ദൈവം മുടികൊഴിച്ചിൽ തുടച്ചു മാറ്റാത്ത? നമുക്ക് ചോദിക്കാം അല്ലേ. പക്ഷേ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒരു പ്രസക്തമായ ഭാഗമുണ്ട്, ആ പ്രസക്തമായ ഭാഗത്തെ കുറിച്ച് ഞാൻ വിവരിക്കാം. ഇതൊരു ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തമാണ്, ലോകം മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഒരു ദുരന്തം. അത് മനുഷ്യ നിർമ്മിതമാണോ, മനുഷ്യന്റെ വീഴ്ചയിൽ നിന്ന് സംഭവിച്ചതാണോ, മനുഷ്യന്റെ വീഴ്ച ഇതിന് കാരണമായിട്ടുണ്ടോ, ഇതൊന്നും ഇന്നും വ്യക്തമല്ല. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഒരു കൊച്ചു കഥ പറയാം. കഥ പറയുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. ഈ ലോകത്തിലെ ഈ പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ദൈവമേ നീ എന്താ ഒരു അത്ഭുതം ചെയ്യാത്ത എന്ന് ഒരു ഒരു ശുദ്ധനായ ഭക്തൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തോട്. ദൈവം ഇത്രയും കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ കണ്ടിട്ട് നീ എന്താ ഒരു അത്ഭുതവും ചെയ്യാത്ത ദൈവമേ? അപ്പൊ ദൈവം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയുണ്ട്. ദൈവം കൊടുക്കുന്ന മറുപടി,
ഞാൻ വലിയൊരു അത്ഭുതം ചെയ്തിട്ടുണ്ട് മകനെ, നീ എന്താ അറിയാത്ത. അപ്പൊ ഇങ്ങനെ ഭയങ്കര സംശയം, ഓ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞോ, അതെന്താണ് അത്ഭുതം? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ദൈവം അങ്ങ് പ്രവർത്തിച്ച അത്ഭുതം? ദൈവം പറഞ്ഞു, മകനെ ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നിന്നെ സൃഷ്ടിച്ചത് നീ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നീ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിനക്ക് കഴിവും നിനക്ക് അതിനുള്ള സാധ്യതയും തന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ നിയോഗിച്ചിരിക്കുക. നീ ഇനി പ്രവർത്തിക്കാത്തന്നെ നീ എന്തിനാ എന്നെ പഴിക്കുന്നു? ഇറ്റ് ഈസ് ഫോർ യു ടു ആക്ട് ബിക്കോസ് ഐ ഹാവ് ഡൺ മൈ പാർട്ട് ബൈ ക്രിയേറ്റിംഗ് യു ആൻഡ് ബെസ്റ്റോയിങ് ഓൺ യു വാട്ട് ഈസ് ഓൾ റിക്വയർഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. ഇഫ് യു ഡോണ്ട് ആക്ട് വൈ ഷുഡ് യു ബ്ലെയിം മീ? ഇത് ഒരു 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 മറുചോദ്യമായിട്ട് കാണണ്ട, പക്ഷെ എന്നിരുന്നപ്പോലും ഇപ്രകാരമുള്ള മാരകമായിട്ടുള്ള മഹാമാരികളൊക്കെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യവും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ട ഒരു 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 സ്ഥലവുമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യജീവന്റെ നിസ്സാരതയും മനുഷ്യജീവന്റെ നൈമിഷികതയും നമ്മൾ തിരിച്ചറിയണം. ഇത്രയൊക്കെ ഉള്ളു ജീവിതം. ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ പേരുടെ പ്രതികരണം ഞാൻ കേട്ടെന്നറിയാം, ഇത്രയൊക്കെ ഉള്ളു ജീവിതം. ഇതാ ചെല്ലുന്നു ആദ്യം വാർഡായി, അല്ലെങ്കിൽ കോവിഡ് റൂമായി, അടുത്തത് ഐ സി യു ആയി, പിന്നെ വെന്റിലേറ്ററായി, പേദാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇത്രമാത്രം പിന്നെ വലിയ വ്യക്തികളായിരുന്നിട്ട് അവർ താമസിച്ച വീട്ടിലേക്ക് ആ ബോഡി ഒന്ന് കയറ്റാൻ സമ്മതിക്കുന്നില്ല, ആ ബോഡി ഒന്ന് കാണാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളു ജീവിതം. നമ്മൾ ഈ വലിയ വമ്പ് പറയുന്ന വലിയ തിമിർത്തടിച്ച് നടക്കുന്ന ആ ജീവിതത്തിന് ഇത്രയൊക്കെയോ ഒരു 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 മൂല വിലയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന് ഈ കോവിഡ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം. ബന്ധങ്ങൾ നേരെയാക്കാൻ, ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ, ജീവിതത്തെ നേരെയാക്കാൻ, ജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കാൻ, ജീവിതത്തിൽ നാം പാലിക്കേണ്ട ആ ആ മാന്യതയും ജീവിതത്തിൽ നാം പുലർത്തേണ്ട മനോഭാവങ്ങളും ശുദ്ധീകരിക്കപ്പെടാനൊക്കെ ഇതെല്ലാം സഹായകമായി എന്ന് ഞാൻ കരുതുന്നു. ഇതാ എൻ്റെ പോസിറ്റീവ് വശം. രണ്ടാമത്തെ, ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ആഘാതങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ദൈവത്തിൻ്റെ പിന്നെ കണ്ണു തുറന്ന് കാരുണ്യത്തോടെ, അല്ല നിനിവ നിവാസികളോട് ദൈവം കരുണ കാണിച്ച പോലെ തന്നെ നമ്മളോട് കരുണ കാണിക്കണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗവും കരുണ കാണിക്കുവാനും ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുവാനും ദുരന്തത്തെ ആത്യന്തികമായിട്ട് അവസാനം ഇവിടെ നിന്ന് കളയാനും പൂർണ്ണമായും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാനും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു 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 ചൊരിച്ചിൽ നമുക്കിവിടെ ആവശ്യമാണ്. കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയ വിളിയും കൂടെ കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പം വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒത്തിരി മെസ്സേജസ് ഇപ്പൊ കാണാറുണ്ട്, ലോകാവസാനം ഉടൻ ആരംഭിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് എന്തിനൊക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി മെസ്സേജസ് കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ, ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, ഇങ്ങനെയായിരിക്കോ, എന്താ സംഭവം എന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ മെസ്സേജസിനെ നമ്മൾ സംയമിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? മീൻസ് നമ്മൾ റെവലേഷൻ വായിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കുന്ന രീതിയിലല്ലല്ലോ. അപ്പം അതിനെ എങ്ങനെയാ നമ്മൾ അതിന് വേണ്ടിട്ട് എങ്ങനെയാ നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ? അവസാനിക്കോ സാർ? ശർമ്മന്റെ ലോകം അവസാനിക്കോ? എന്റെ ലോകം അവസാനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ എന്റെ മരണശേഷം ഒരു ഇറ്റേണൽ ലൈഫ് ഉണ്ടാവുമ്പം എനിക്ക് എന്റെ ലോകം അവസാനിക്കുന്നില്ലല്ലോ. ഈ ലോകത്ത് അവസാനിക്കില്ലേ? ഈ ലോകം അവസാനിക്കും. റൈറ്റ്. എന്റെ ഈ, അതുകൊണ്ടാണ് ലോകവാസം വെടിഞ്ഞു എന്ന് പറഞ്ഞു. ഈ ലോകവാസം ഇവിടെ അവസാനിക്കും. ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് ആളുകളുടെ വലിയ ആകാംക്ഷ മുഴുവൻ. അതായത് എല്ലാം കൂടെ കൂടി ഒറ്റയടിക്കും എന്ന് പറഞ്ഞുണ്ട് അല്ലേ, കർത്താവിന്റെ രണ്ടാം വരവോടുകൂടി അല്ലേ. നമ്മള് പിന്നെ നമ്മുടെ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവൻ പിന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്റ് മിന്നൽ പണ്ടിന്റെ വേഗത്തിൽ വരും,
പോലീസിലെ ലേഖനത്തിലല്ലേ, സോറി, എന്തുവാട്ടെ ബൈബിൾ കോണ്ടെക്സ്റ്റ് ഞാൻ പെട്ടെന്ന് മറന്നു പോയി ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ. എന്തുവാട്ടെ, അവൻ വരും, യേശു ക്രിസ്തു രണ്ടാമത് വരും, അന്ന് ജീവിച്ചിരിക്കുന്നവരായ ആ പോലീസിലെ ലേഖനത്തിൽ തന്നെ, അന്ന് പിന്നെ പിന്നെ മേഘത്ത് നമ്മളോട് ജീവിച്ചിരിക്കുന്നവരായ നാം മേഘത്തിൽ അവനോടുകൂടി എടുക്കപ്പെടും. യെസ്, ലോകത്തിനൊരു അവസാനമുണ്ട്. ആ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്നത് കാരണം അത് യുഗ അന്ത്യം എന്ന് പറയാം, യുഗത്തിന്റെ അന്ത്യം. കാരണം ഈ പിന്നെന്താ പറയാ, യേശുവിന്റെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി രക്ഷിക്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. എന്നാൽ രക്ഷയുടെ പൂർണ്ണതയിൽ ഒരു യുഗത്തിന്റെ അന്ത്യം ഉണ്ടാവും, യാതൊരു സംശയം ഉണ്ടായാലും. അതുവരേക്കും പിന്നെ യുഗത്തിന് അന്ത്യം ഉണ്ടാവില്ല, ഒന്ന്. രണ്ടാമത്തെ, ശർമിനി പറഞ്ഞ ലോകാവസാനത്തെ കുറിച്ച് ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത് ഈശോയുടെ ഇതേ ചോദ്യം ചോദിച്ചു, അന്നും മുതലുണ്ട് ആളുകളുടെ, എന്നാ ലോകാവസാനം, എന്നാ ലോകാവസാനം, അന്നുമുള്ള ആളുകൾക്ക് ആകാംക്ഷയുണ്ട്. അവര് ഈശോ എന്താ പറഞ്ഞത്? അത് പുത്രന് പോലും അറിയാൻ പാടില്ല എന്നാണ്. പുത്രന് പോലും അറിയാൻ പാടില്ലാത്തോണം പിതാവ് പിടിച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാണ്. അപ്പൊ ആ രഹസ്യത്തെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയെ കണ്ടിട്ടോ വെളിപാട് കണ്ടിട്ടുള്ള കാര്യമുണ്ടോ? ഇനിയൊരു വെളിപാടില്ല. കർത്താവിൻ്റെ ആ പ്രഖ്യാപനത്തോടുകൂടി ആ വെളിപാട് അവസാനിച്ചു. ഇനി ലോകാവസാനത്തെക്കുറിച്ച് വേറൊരു വെളിപാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം കർത്താവ് തന്നെ പറഞ്ഞു അത് പിതാവിന്ന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ദൈവരഹസ്യമാണ്. പുത്രനു പോലും അറിയാൻ പറ്റില്ല, ആ നിമിഷത്തെക്കുറിച്ച് പുത്രനു പോലും അറിയാൻ പറ്റില്ല. അപ്പൊ യേശു ക്രിസ്തുവിന് പോലും അറിയാൻ പാടില്ലാത്ത ആ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ തലപോയാണ്. ഒരു കാര്യം വ്യക്തമാണ്, എന്തെന്നാണ്? ഈ കുര്യൻ ജോസഫിന്റെയും ഈ ശർമ്മിന്റെയും ലോകം അവസാനിക്കും, നമ്മുടെ എല്ലാവരുടെയും ലോകം അവസാനിക്കും. അത് എന്നു വേണമെങ്കിലും അവസാനിക്കും. ഈ ടോക്ക് ഞാൻ പൂർത്തിയാക്കണമെന്നില്ല, നമ്മൾ ആരും പൂർത്തിയാക്കണമെന്നില്ല. ഇപ്പൊ കറണ്ട് പോയാൽ ഈ സാധനം ഓഫായി പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൈവം വിളിച്ച കുര്യ മതി എന്ന് പറഞ്ഞാൽ അതെ, അടുത്ത സെന്റൻസ് പറയാൻ എനിക്കില്ല. ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ എന്ന് ചോദിച്ചാൽ എന്നോ ഇനി ഒരുങ്ങൊന്നും വേണ്ട, ഒരുങ്ങത്തുള്ള ഒതുങ്ങി പോരാന്ന് പറഞ്ഞാൽ പോകും, ഒരു നിവൃത്തിയില്ല, അങ്ങ് പോയാൻ പറ്റും. അപ്പൊ ഈ ലോകം അവസാനിക്കും. അപ്പൊ മെമന്തോ മോരി, നീ മരിക്കും, നീ മരിക്കുമെന്നുള്ള ഓർമ്മയോടുകൂടി നിന്റെ ജീവിത അന്ത്യത്തെ ഓർത്ത് നീ പാപം ചെയ്യാതിരിക്കുക, നീ സൽകൃത്യങ്ങളിൽ മുഴുകുക. അതുകൊണ്ടാണ് സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ എന്നുള്ള പോലീസ് നമ്മളോട് പറയുന്നത് അല്ലേ, മടി കൂടാതെ നന്മ ചെയ്യുവാനായിട്ട്. കാരണം സൽകൃത്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ജീവിതം ഇനി എത്ര നാൾ നീഴും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നോളം കാലം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി തീരുകയും അങ്ങനെ എന്താ പറയാ, നീ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നിന്റെ ഓട്ടം പൂർത്തിയാക്കി, നിന്റെ വിശ്വാസം ഞാൻ നീ സംരക്ഷിച്ചു, അതിനാൽ നിന്നെ ഞാൻ നീതിയുടെ ഈ കിരീടം അണിയിക്കും. അതായത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം, നല്ലവണ്ണം യുദ്ധം ചെയ്യണം, നല്ലവണ്ണം ഓട്ടം ഓടണം, വിശ്വാസം സംരക്ഷിക്കണം, മൂന്ന് കാര്യം ചെയ്താൽ മതി. അങ്ങനെ ജീവിക്കണം നമ്മൾ. ഒരു ദിവസം എൻ്റെ ലോകം അവസാനിക്കും, ഷെർമീഡ് ലോകം അവസാനിക്കും, അതാണ് നമ്മുടെ ലോകം അവസാനം. ഈ ലോകം എന്നതേക്ക് വേണ്ടി യുഗാന്ത്യം എന്നുണ്ടാവും നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ അറിയേണ്ട കാര്യമില്ല അതിനകത്ത്. അത് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനും നടത്താനും ഇല്ല. കൊച്ചിലെ സെമിനാരത്തിനോട് ചോദിച്ച ചോദ്യം അതാണ്. പൂന്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വന്നിട്ട് പറഞ്ഞു മരിക്കാൻ ഈ അരമണിക്കൂറുള്ളെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? കൊച്ചിലെ സെമിനാരത്തിൽ പറഞ്ഞു ഈ അരമണിക്കൂറുകളെ കൂടി ഈ തോട്ടത്തിൽ ജോലി ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കും, അല്ലാതെ മരിക്കുന്നു ഇരിക്കേണ്ട ഉടനെ എന്താ ആൾത്താരുടെ മുമ്പിൽ പോയിക്കൊണ്ട് ആൾത്താരുടെ മുമ്പിൽ വെച്ച് മരിച്ചോട് സുഖത്തേക്ക് നേരെ പോവും. ഒരു കാര്യമില്ല. ആൾത്താരുടെ മുമ്പിൽ നിൽക്കാൻ തക്കെന്നുള്ള ഹൃദയ വിശുദ്ധിയോടുകൂടി ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ സത്യസന്ധവും വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായിട്ടുള്ള നിർവഹണത്തിൽ മാത്രം ഇരുന്നാൽ മതി. ആ നിർവഹണത്തിൽ ദൈവം വിളിക്കുമ്പോൾ കർത്താവിലേക്ക് ആത്മാവ് കർത്താവിൽ വിലയം പ്രാപിക്കും. അപ്പൊ അതിന് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ജാഗരൂകരായിരിക്കുവിൽ ആ നിമിഷം, ആ മണിക്കൂറോ ആ നിമിഷമോ നിങ്ങൾക്കറിയില്ല, പക്ഷെ എപ്പോൾ വന്നാലും ആ പ്രവൃത്തിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു വൃത്തിനെ പോലെ വിശ്വസ്തതയോടെ നീ ജീവിച്ചാൽ മാത്രം. യു ബി ട്രൂത്ത്ഫുൾ ടു യുവർ കോൾ.
and lead a holy life. And then you don't have to worry about anything. അപ്പൊ ഈ പേടി വരുന്ന ആർക്കാണ്? ഒരുക്കം ഇല്ലാത്തവന്. അപ്പൊ എന്താ ഒരുക്കം? അത് പാണ്ടടുത്ത് പോയി ഒരുങ്ങണ്ട സംഭവം അല്ല അത്. എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കുന്നതാണ്. ബി എവർ പ്രിപ്പയർഡ്. സാർ, ഇപ്പൊ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനോട് ചേർത്തിട്ട് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ലോകാവസാനത്തെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ച നടത്തുന്നത് നമ്മുടെ കത്തോലിക്കർ തന്നെയാണ്. അതായത് കത്തോലിക്ക സഭയിൽ റെസ്പോൺസിബിൾ ആയിട്ട് ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. നമുക്കൊരു യൂട്യൂബ് തുറന്നാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ടതില്ലേ, ഇല്ലെങ്കിൽ അതൊന്ന് നിർത്തേണ്ടതില്ലേ? കാരണം ബൈബിളിൽ തന്നെ വ്യക്തമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളപ്പം സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇങ്ങനെ പറയുന്നതിനെ ശരിക്കും പറഞ്ഞ ഒന്ന് വിലക്കേണ്ടത് എന്ന് പറയുന്നില്ല, എങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിർത്തേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഇപ്പം മുന്നോട്ട് പോകുന്നില്ലേ? 100% അല്ല, ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് പിന്നെ നടക്കേണ്ടതല്ല സഭയുടെ പണി. ലോകാവസാനം എന്നുള്ള ഒരു പരമമായ യാഥാർത്ഥ്യമാണെന്നും അതെന്തുവരെങ്കിലും അവസാനിച്ചോട്ടെ, പക്ഷെ നിന്റെ ലോകം നീ എന്ന് അവസാനിച്ചാലും നീ ഒരുക്കമുള്ളവനായി ജീവിക്കണം, ഒരുക്കമുള്ളവളായി നീ കാണപ്പെടണം. നിന്നെ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ കുര്യൻ മതി എന്ന് പറഞ്ഞാൽ കുര്യൻ ഇപ്പം വിധിച്ചാൽ കുര്യൻ പോകാൻ തയ്യാറാണ്. ആർ യു പ്രിപ്പയർഡ് ടു കം? കുര്യൻ നീ പോരാൻ തയ്യാറാണ്? ഞാൻ പറയും എന്നെ ഇപ്പൊ വിളിച്ചാൽ യെസ് യെസ് ലോർഡ് എന്ന് ഞാൻ പറയും. Can rest is for him to judge, because I have done my best. ഈ നിമിഷം പറഞ്ഞാൽ പോലും നമ്മുടെ ഉത്തരവാദിത്തമുള്ള കുറച്ച് ചെയ്തു തീർക്കാനുണ്ടാവും, പക്ഷെ എന്നാൽ പോലും നമ്മെ സംബന്ധിച്ചോളം ഒരുക്കത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. അപ്പൊ അതുകൊണ്ട് ഈ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് മനുഷ്യനെ പേടിയിൽ നടത്തുന്നത് അത് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമല്ല. ഞാൻ 100% യോജിക്കുന്നു. അങ്ങനെയുള്ള പിന്നെ വാർത്തകൾ നിങ്ങൾ വായിക്കുകയോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പങ്കെടുക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലോകം എന്തുകൊണ്ടുള്ള അവസാനിച്ചോട്ടെ, നിന്റെ ലോകവും എൻ്റെ ലോകവും അവസാനിച്ചാൽ നമ്മുടെ കാര്യം എന്തായിരിക്കും? അത് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതി, വേറെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതുകൊണ്ട് ഡിസ്കറേജ് ഓൾ ദോസ് ഡിസ്കഷൻസ്. മാധ്യമങ്ങൾ സഭയെ കടന്ന് ആക്രമിക്കുന്നു എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ അവർ മാധ്യമ ധർമ്മം നിറവേറ്റുകയാണ് എന്നും പറയുന്നത്, ഇതിൽ ഏതാണ് സർ സത്യം? അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അഞ്ചു പറഞ്ഞ ആദ്യ ഭാഗം നിങ്ങളുടെ ആവർത്തിച്ച മാധ്യമങ്ങൾ സഭയെ കടന്ന് ആക്രമിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്താ സഭ? യേശുക്രിസ്തു സ്ഥാപിച്ചതും യേശുക്രിസ്തുവിലേക്ക് യേശുവിന്റെ അനുയായികളെയും ലോകമെമ്പാടുമുള്ള മനുഷ്യരെയും യേശുവിലേക്ക് അടുപ്പിക്കാനുമായിട്ടുള്ള സംവിധാനമാണ് സഭ. ആ സഭയെ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുകയോ പിന്നെ കടക്കാതെ ആക്രമിക്കുകയോ ഇരുന്നാക്രമിക്കുകയോ നിന്നാക്രമിക്കുകയോ ചെയ്താലും ഒരു കാര്യമില്ല. അത് കാരണം നമ്മളൊരു സത്യമെന്ന വ്യക്തിയായ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ നമ്മൾ ആരെ പേടിക്കണ്ടേ? ഇഫ് ഗോഡ് ബി വിത്ത് യു, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് യു? ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് പിന്നെ ആര് നിനക്കെതിരെ നിൽക്കും? ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന അതാണ്. അപ്പം ഈ ആക്രമണത്തെ പേടിക്കുന്ന ആരാണ്? എന്തോ ദൈവത്തിന് നിരക്കാത്ത കയ്യിലുള്ളതുകൊണ്ടാണല്ലോ പേടി വരുന്നത്. അപ്പൊ യേശുവിന് നിരക്കാത്തത്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പറയല്ലേ, ഇഫ് യു ഹാവ് ടു മെനി സ്കെലിറ്റൺസ് ഓൺ യുവർ കബോർഡ് യു ഓൾവേസ് ലീഡ് എ ലൈഫ് ഓഫ് ഫിയർ. നിന്റെ അലമാരയിൽ നീ സ്കെലിറ്റൺസ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും പേടിയുണ്ടാവും. അലമാരിയിൽ സ്കെലിറ്റൺ ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കടന്നാക്രമിക്കുന്നു പറയുമ്പോൾ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള അവരിപ്പോഴൊരു ഞാൻ അതിൻ്റെ ഒരു യുക്തി ഒരു മുട്ടായുക്തി പറഞ്ഞതല്ലാട്ട്, മാധ്യമങ്ങളുടെ ഒരു ജോലി സെൻസേഷൻസ് ഉണ്ടാക്കുക എന്നുള്ള ഇപ്പോഴത്തെ മാധ്യമ ധർമ്മം എന്നുള്ളത് സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരൊക്കെ മറന്നു സെൻസേഷൻസ് ഉണ്ടാക്കുക. ഈ സെൻസേഷൻസിന്റെ പിന്നാലെ പോയി അവര് പിന്നെ സത്യത്തെ വളയ്ക്കുക മാത്രമല്ല, സത്യത്തെ വളച്ചൊടിക്കുകയും അസത്യത്തെ സത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിട്ടുണ്ട്. ഇപ്പം നുണയെ നേരാക്കാനായിട്ട് അല്ലെ,
നമ്മൾ വല്ല നുണയെ നേരാക്കാനായിട്ട് ഇത്രയും ഒരു 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 കാലഘട്ടം ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല. നുണയെ നേരാക്കുന്ന ഒരു കാലഘട്ടം, അതിന് തക്കവണ്ണമുള്ള ഒരു മാധ്യമ സ്വാധീനവും മാധ്യമ ഒരു ഒരു പ്രഷറും ഈ മാധ്യമ ഒരു ഒരു എന്താ പറയാ മാധ്യമ സ്വാധീനവും മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റവും മാധ്യമങ്ങളുടെ ഒരു സംഘം ചേരൽ, റൈറ്റ്, ആ കാര്യത്തിൽ അവർ ഒന്നാണ്. നന്മയെ പ്രകാശിപ്പിക്കാനല്ല, നന്മയെ കരുതച്ച് കാണിക്കാനും തിന്മ സെൻസേഷനാക്കാനുമായിട്ടും ആ ഒരു 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 പ്രവണത ഇന്ന് ധാരാളം കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനേറെ നമുക്ക് ഒന്നും ചെയ്യാനുള്ളൂ, നമ്മൾ വിൽ ബി പ്ലെയിൻ ആൻഡ് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആൻഡ് ഹോളി. ഏ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഓ അങ്ങേര് അഞ്ചു ഒരു പ്രാക്ടീസിങ് കാത്തലിക് ആണ്, അപ്പോ കുര്യൻ നോൺ പ്രാക്ടീസിങ് കാത്തലിക് ആണ്. നമ്മൾ കാത്തലിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് കാത്തലിക് ഉള്ളു, അല്ലാതെ പിന്നെ പ്രാക്ടീസിങ് അല്ലാത്ത നോൺ പ്രാക്ടീസിങ് കാത്തലിക് ഇല്ല. അത് അത് തന്നെ വലിയ തെറ്റായ പ്രയോഗമാണ്. വി ആർ ഓൾ പ്രാക്ടീസിങ് കാത്തലിക്സ്, വി ലീഡ് എ ലൈഫ് ഓഫ് പ്രയർ ആൻഡ് വി ലീഡ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത്. അങ്ങനെ പിന്നെ ഒരു ഒരു ജീവിതം ആണ് നമ്മൾ നയിക്കുന്നത്. ആരെയും ഭയപ്പെടാനുണ്ട്, വി ഡു നോട്ട് ഫിയർ അബൌട്ട് എനിത്. പക്ഷെ സംഘടിതമായിട്ട് ഇപ്രകാരം നമ്മളെ വളഞ്ഞ് ആക്രമിക്കുകയും കെട്ടിയിട്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സുതാര്യവും വിശുദ്ധവും സംഘടിതമായ രീതിയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യണം. നമ്മൾ നമ്മളിൽ തന്നെ വിഘടിച്ചു നിന്നാൽ ഈ കടന്നാക്രമണം കൂടും. സാർ ഇപ്പൊ സഭയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം എന്നാ ഈ കാലഘട്ടത്തില് യുവജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്, ഈശോയില് വിശ്വാസമാ പക്ഷെ സഭയില് വിശ്വാസമില്ല, അങ്ങനെ സഭയോടൊരു വിശ്വാസക്കുറവ് വളർന്നു വരുന്ന ഒരു കാലഘട്ടം. സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവട മനോഭാവം, അങ്ങനെ കുറെ സ്ഥല കച്ചവടം, അച്ഛന്മാരുടെ ആധിപത്യം, അങ്ങനെ ഒരു നിലയിൽ യുവജനങ്ങൾക്ക് സഭയോടൊരു നേരായ കാഴ്ചപ്പാട് എങ്ങനെ വേണമെന്ന് സാറൊന്ന് പറയാമോ? വീണ്ടും ആന്റണി എന്താണ് സഭ എന്നുള്ള ചോദ്യത്തിലേക്ക് വരും. എന്നെ ക്രിസ്ത്യാനി ആക്കുന്ന ആരാ? സഭയാണ്. എന്നെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സഹായിക്കുന്ന ആരാ? സഭയാണ്. സഭയാണ്. എന്നെ ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തിലേക്ക് എത്തിക്കുന്ന ആരാ? സഭയാണ്. സഭയാണ്. അപ്പൊ ഈ സഭയല്ല എന്നോട് എനിക്ക് ക്രിസ്ത്യാനിയാവാൻ പറ്റുമായിരുന്നു, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു, എന്റെ ജീവിതാന്ത്യത്തെ കുറിച്ച് എനിക്ക് ഓർത്ത് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു, സാധിക്കുമായിരുന്നില്ല. അപ്പൊ സഭ എന്നുള്ളത് നമ്മളിപ്പോ ആന്റണി പറഞ്ഞ നമ്മുടെ ആളുകളുടെ ഒരു രീതി മുഴുവൻ സഭ എന്നുള്ളത് കുറെ പിന്നെ കെട്ടിടങ്ങള്, കുറെ സ്ഥാപനങ്ങള്, കുറെ സംവിധാനങ്ങളാണ്. അതല്ല സഭ. കർത്താവ് വിശ്വസിച്ച് സ്ഥാപിച്ച സഭ ഈ സംവിധാനങ്ങളോ കെട്ടിടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കർത്താവ് വിശ്വസിച്ച് സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് ദൈവജനത്തെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. രണ്ട്, ദൈവത്തിൽ നിന്നകന്നവരെ തിരിച്ചു കൊണ്ടുവരിക. മൂന്ന്, ദൈവത്തെ അറിയാത്തവരെ ദൈവത്തെ അറിയിക്കുക. അല്ല, ഒന്ന്, ദൈവത്തിങ്കിൽ അവരെ നിർത്തുക. രണ്ട്, ദൈവത്തിൽ അകന്നുപോയെ തിരിച്ചുകൊണ്ടുവരിക. മൂന്ന്, ദൈവത്തെ അറിയാത്തവരെ ദൈവത്തെ അറിയിക്കുക. അതിനാവശ്യമുള്ള സംവിധാനങ്ങളുള്ളൂ ഈ കെട്ടിടം, ഈ സംവിധാനം, ഈ ഭൂമി, ഈ ആശുപത്രി, ഈ പള്ളിക്കൂടം, ഇതിൻ്റെ എല്ലാം ഉദ്ദേശം അത് തന്നെയാണ്. അതിനെല്ലാം ഒരു മിഷണറി ത്രസ്റ്റാണ് ഉള്ളത്, ഒരു ഇവാഞ്ചലിക്കൽ ത്രസ്റ്റ്, ഒരു അങ്ങനെ ഒരു ഒരു സുവിശേഷത്തെ അറിയിക്കുന്ന ഒരു മൂല്യമാണ്. ആ മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടെയെല്ലാം എന്തൊക്കെയോ ഒരു ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ കാണുമ്പോൾ ആളുകൾ എന്തു പറയും? എനിക്ക് സഭയിൽ വിശ്വാസമുണ്ട്, എനിക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ സഭയിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഈ സഭയിൽ നിന്നല്ല എനിക്ക് പരിശുദ്ധർവാന കിട്ടുന്നത്, ഈ സഭയല്ല എന്നെ പിന്നെ എന്നെ എന്നെ മാമോസന്റെ കുദാശ അല്ലെ, ദൈവത്തിന്റെ മക്കളും സ്വർഗത്തിന്റെ അവകാശമാക്കി തീർത്തല്ലേ. ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എന്നെ ദൈവത്തിന്റെ മകൻ സ്വർഗത്തിനും അവകാശമാക്കി തീർത്ത കുദാശ തന്നതും സഭ തന്നെയല്ലേ. അപ്പൊ ആ സഭ എന്റെ മാതാവാണ്, ദൈവന്റെ പിതാവാണ്. അപ്പൊ സഭയാവുന്ന മാതാവില്ലാതെ പിതാവാകുന്ന ദൈവത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ ഈ സഭയിൽ വീഴ്ചകളോ
പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സമയം തള്ളിക്കളയാണ്. എൻ്റെ അപ്പൻ കള്ളു കുടിക്കുന്നതും പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പനിൽ വിശ്വാസമില്ല, എനിക്ക് അമ്മ മതി. നമ്മളാരും പറയും എൻ്റെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി വീട് വേണ്ട. അങ്ങനെ എൻ്റെ അപ്പനല്ല, നമ്മൾ പറയും പറയില്ല, അപ്പൻ അപ്പനാണ്, അമ്മ അമ്മയുമാണ്. അത് നമ്മൾ വളരെ കൃത്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പം അതിൽ തന്നെ ഒരു അപകടമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സഭ എന്ന് പറയുന്നത് ഇവരീ പറയുന്ന സഭയല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ദൈവോന്മുഖമായിട്ട് നമ്മൾ വളർത്തുന്ന സഭയാണ്, അത് മറക്കരുത്. നേരത്തെ പറഞ്ഞ മാധ്യമത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല, നമുക്ക് ചെയ്യാവുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് കേട്ടോ. ആ കൊച്ചു കാര്യം അഞ്ചു മുളം ഒത്തിരി കിട്ടിയത് മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് ഒരു അർദ്ധസത്യമോ അസത്യമോ ഈ സെൻസേഷൻസോ നമുക്ക് ബോധ്യമില്ലാത്തതായിട്ടുള്ള ഓരോ ഫോർവേഡ് നമ്മൾ ചെയ്യില്ല എന്ന്, ഒരു കാര്യവും പറയില്ല എന്ന്, ഓരോ പ്രചരണവും നടത്തില്ല എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ മതി. അപ്പൊ വീഡിയോ അവർ ബെസ്റ്റ് വീഡിയോ അവർ ബിറ്റ് അല്ലെ. നമ്മളല്ല ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതൊക്കെ അല്ലേ. നമുക്ക് ബോധ്യമില്ലാത്ത ഒരു വാർത്തയും ഞാൻ പ്രചരിപ്പിക്കില്ല, നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. ഞാനായിട്ട് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഫോർവേഡും ചെയ്യില്ല. ഞാനായിട്ട് എൻ്റെ ക്യൂരിയോസിറ്റിയെ കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പരതി ഇന്റർനെറ്റിലേക്ക് പോവില്ല. കാരണം എനിക്ക് ആവശ്യമുള്ളത്, ആവശ്യമുള്ളപ്പോൾ എനിക്ക് ദൈവം സഭയിലൂടെയും ലോകം എനിക്ക് ആവശ്യമുള്ള അറിവും തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനായിട്ട് എൻ്റെ ക്യൂരിയോസിറ്റിയെ കൊഞ്ച് ചെയ്യാൻ വേണ്ടി പോവില്ല എന്നുള്ള ഒരു 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 നിയന്ത്രണം, ആത്മ നിയന്ത്രണം നമ്മളുണ്ടാവുകയും ഒരു ആത്മബലം തേടി നമ്മൾ നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയുണ്ടാവും, മനസ്സെന്തോരും വിശുദ്ധി ഉണ്ടാവും, എന്തോരും ആത്മശക്തി നമ്മൾ നിറയുകയും ചെയ്യും. നമുക്ക് ഈ ശക്തി നഷ്ടപ്പെടുന്ന എവിടുന്ന്, വിശുദ്ധി നഷ്ടപ്പെടുന്ന എവിടുന്ന്. അപ്പൊ അതിനെല്ലാം നിയന്ത്രണം, ആത്മനിയന്ത്രണം, അത് പാലിക്കാൻ സാധിച്ചാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അടുത്ത ചോദ്യം, വിശ്വാസ പരിശീലനത്തിന് സഭ നല്ല പ്രാധാന്യം നൽകാറുണ്ട്. നീണ്ട 12 വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷവും യുക്തിവാദ ചിന്തകളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ എത്തിപ്പെടുന്നതും അന്യമതത്തിൽ ചേരുന്നതും എന്തുകൊണ്ട്? ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് മാറ്റം അനിവാര്യമാണ്. എന്താ വിശ്വാസ പരിശീലനം? വിശ്വാസത്തിന്റെ പരിശീലനം കേവലമായിട്ടുള്ള അറിവ് മാത്രമല്ല, അറിവിൽ നിന്നും അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസ പരിശീലനം. അറിവിൻ്റെ തലത്തിൽ നിൽക്കുകയും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, നമുക്ക് വേരില്ലാതെ പോകുന്നു, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് കാറ്റൂതി അത് മറിഞ്ഞു വീണു. വേരുള്ള വൃക്ഷമോ കാറ്റൂതി അവിടെ തന്നെ നിന്നു, കാരണം വേരുണ്ട്. ഈ വേര് എന്നുള്ളത് അറിവും അനുഭവവും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബോധ്യത്തിലേക്കാണ് അല്ലെ. ആ ബോധ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ബോധ്യത്തെ നഷ്ടപ്പെടുത്തിയിട്ട് കേവലമായിട്ടുള്ള ഒരു നൈമിഷികമായിട്ടുള്ള സുഖങ്ങളിലേക്കോ സന്തോഷങ്ങളിലേക്കോ ബന്ധങ്ങളിലേക്കോ ഒന്നും പോവില്ല. കാരണം എന്താ, എന്താ നഷ്ടപ്പെടുത്തുന്നത്? നീ നിന്റെ ആത്മാവിനെയാണ്, നിന്റെ ആത്മാവിനെ നീ പണയം വെച്ചിട്ടാണ് നീ പോകുന്നത്. ആരുടെ കൂടെ? ഈ ആത്മാവിന്റെ വില അറിയാത്തവന്റെ കൂടെ, അല്ലെ, വില അറിയാത്തവളുടെ കൂടെ. പകരം വെക്കാൻ, ആത്മാവിന് പകരം വെക്കാൻ നിനക്ക് എന്താ ഉള്ളത്? ആത്മാവിന് പകരം വെക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. ആത്മാവിന് പകരമാവോ നീ കാണുന്ന നിന്റെ ജീവിത സഖി? ആത്മാവിന് പകരമാവോ നിന്റെ കൂട്ടുകാരൻ? ഇല്ല. അപ്പൊ എന്തിനാണ് മൂല്യം? എന്ത് കിട്ടിയിട്ടും നിന്റെ ആത്മാവ് നിത്യജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഈ അല്പകാല വസതിയിലെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നീ പണയം വയ്ക്കുന്നതിന്റെ ആത്മാവാണ് എന്നുള്ള ആ അർത്ഥത്തിൽ ആത്മാവിന്റെ മൂല്യവും ആത്മാവിന്റെ ആ മൂല്യത്തെ കരുതിയുള്ള തീഷ്ണതയും നിന്നെ വരിഞ്ഞു മുറുക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അതിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരിക്കലും പോകരുത്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിനക്ക് അത്രമാത്രം സ്നേഹം ആ വ്യക്തിയോടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നീ ഒരു ടെസ്റ്റ് ഇട്ട് കൊടുക്ക്. ആ വ്യക്തിക്ക് നിന്നോട് എന്തുകൊണ്ട് സ്നേഹമുണ്ടെന്ന് നോക്ക്. ആ വ്യക്തിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് നിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൂടാ? ആസ്ക് ഹിം ഓർ ആസ്ക് ഹെർ ടു കം ബാക്ക്, കം ടു യുവർ വ്യൂ, യുവർ റിലിജിയൻ, യുവർ സ്പിരിച്വാലിറ്റി, റൈറ്റ്? അപ്പൊ അറിയാം
നിന്നെ ദൂരം നിന്നെയാണോ സ്നേഹിക്കുന്നത് അതോ അതിൻ്റെ മുന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പം തിരിച്ചറിയാം. കാരണം നിന്നോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സത്യാന്വേഷണം നടത്തട്ടെ. കാരണം നീ സത്യാന്വേഷണം നടത്തിയിട്ട് നിനക്ക് സത്യവും വ്യക്തവും അല്ല വ്യക്തമായി സത്യമാണെന്ന് ബോധ്യമായ യേശുക്രിസ്തുവിന്റെ മകനോ മകളാണെന്ന് ആ സത്യമായിട്ട് യേശുക്രിസ്തുവിന്റെ മകനോ മകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ പിന്നെ വിട്ടുപോകില്ലേ, യേശുവിനെ വിട്ടിട്ടെങ്കിലും പോകില്ല. ആ യേശുവിനെ അന്വേഷിക്കാനായിട്ട് ഒരു അന്വേഷണം അവർ നടത്തട്ടെ, ദേ വിൽ കം ടു യു. അപ്പം അറിയാം ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് ആകുന്നുള്ളത്. താങ്ക് യു സർ. അടുത്തായിട്ടേ യെസ് അടുത്തായിട്ട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലൈക്ക് കത്തോലിക്ക സഭ കാര്യമായി എതിർക്കുന്നതും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തതുമായ ഒട്ടനവധി കാര്യങ്ങളിൽ ഒന്നാണ് ഹോമോസെക്ഷൽ മാരേജ് പോലുള്ളവ. അവ എന്നാൽ പല രാജ്യങ്ങളിലും ലീഗലാണ്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം അത് മാത്രമല്ല ഡെത്ത് പെനാൽറ്റി ഒരിക്കലും കത്തോലിക്ക ഒരു ദൈവമാണ് ജീവൻ തരുന്നതെങ്കിൽ ജീവൻ എടുക്കാനും ഏറ്റവും ഉത്തരവാദിത്വം ഏറ്റവും അർഹതയുള്ളത് ദൈവത്തിന് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഡെത്ത് പെനാൽറ്റി എന്നുള്ളത് ലീഗലാക്കുന്നതിന് ലീഗലാണല്ലോ ഇന്ത്യയിലും, അതിനെപ്പറ്റിയും ഉള്ള സാറിന്റെ അഭിപ്രായം. മാത്രമല്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ മതപരമായ ഒരു വിധി, എക്സാമ്പിൾ ശബരിമല പ്രശ്നം അല്ലെങ്കിൽ മുത്തലാഖ് മുതലായ മതപരമായ ഒരു വിധി പറയുമ്പോൾ ജഡ്ജി മതത്തിലുള്ളവരെ അല്ലെങ്കിൽ ആ മതവിശ്വാസികളെ പരിഗണിക്കേണ്ടതുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാ ചോദിച്ചു? മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളാ ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം ചോദിച്ചത് സെയിം സെക്സ് മാരേജിനെ കുറിച്ചാണ്. ഹോമോസെക്സ് അല്ല, സെയിം സെക്സ് മാരേജ്. വാട്ട് ഈസ് മാരേജ്? മാരേജിന് രണ്ട് പർപ്പസ് ആണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് റീക്രിയേഷൻ, രണ്ട് പ്രോക്രിയേഷൻ. സോ റീക്രിയേഷൻ വിത്തൌട്ട് പ്രോക്രിയേഷൻ ഡസ് നോട്ട് സെർവ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ് ഓഫ് മാരേജ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ് സെർവ് ചെയ്യാത്ത ഒരു സംവിധാനം ദൈവത്തിന്റെ ദൃഷ്ടിയിലും സഭയുടെ പഠനത്തിലും മാരേജ് അല്ല. അതുകൊണ്ട് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് സെയിം സെക്സ് മാരേജ്, ബിക്കോസ് ഇൻ സെയിം സെക്സ് കമ്പനി ദർ ഇസ് നോ പ്രൊക്രിയേഷൻ, ദർ ഇസ് ഓൺലി റിക്രിയേഷൻ. ദിസ് ഓൺലി വൺ പാർട്ട് ഓഫ് ഇറ്റ്. ദർ ഇസ് നോ വൈറ്റൽ, ദ വൈറ്റൽ പാർട്ടി ഇസ് മിസ്സിംഗ്. സോ ഇറ്റ് ഇസ് നോട്ട് മാരേജ്. ഇഫ് ദ വൈറ്റൽ പാർട്ടി ഇസ് മിസ്സിംഗ് ഇൻ എ തിങ് ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്, റൈറ്റ്? അതാണ് മാരേജിനെ കുറിച്ചുള്ള സഭയുടെ എപ്പോഴും എക്കാലമുള്ള. കാരണം ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇപ്രകാരം പുരുഷനും സ്ത്രീയുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതും. അങ്ങനെ പുരുഷനും സ്ത്രീയുമായിട്ട് ചേർന്നിട്ട് അവരെ ദമ്പതികളാക്കി തീർത്തതും ആ ദമ്പതികളിൽ നിന്ന് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലൂടെ അവരെ സ്നേഹത്തിൽ വേരുപാങ്ങി വേരുപാങ്ങി സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നത്. സോ ഹീസ് ഓർ ദേ ആർ കോപ്പറേറ്റിംഗ് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ പ്രൊക്രിയേഷൻ ത്രൂ റിക്രിയേഷൻ, റൈറ്റ്? ഈ സെയിം സെക്സ് മാരേജിൽ ദർ ഇസ് ഓൺലി റിക്രിയേഷൻ, ദർ ഇസ് നോ പ്രൊക്രിയേഷൻ. സോ ഇറ്റ്സ് നോട്ട് മാരേജ്. ഹാവിങ് സെഡ് ദാറ്റ്, സഭയുടെ ഈ കാര്യത്തിൽ ഒരു ഫ്രാൻസിസ് മാപ്പ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വി ഹാവ് എംപതി ടുവേർഡ്സ് ദോസ് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് പ്രോപ്പർ സെക്ഷൽ ഓറിയന്റേഷൻ. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ജെൻഡേഴ്സ്, ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഹാവ് എ പ്രോക്രിയേറ്റീവ് റോൾ, റൈറ്റ്? അത് സൃഷ്ടിയുടെ ഒരു 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 പ്രത്യേകതയാണ്. അപ്പൊ അവരുടെ ആ സെക്ഷൽ ഓറിയന്റേഷനെ സഭ അനുഭാവപൂർവം കാണും. ദേഹം ചർച്ച് സിമ്പതി വിത്ത്, അത് മാത്രമുള്ള. അതുകൊണ്ട് ചർച്ച് ഫോളോസ് ദം. ചർച്ച് അവരെ തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. ബട്ട് ചർച്ച് വിൽ നെവർ എവർ റെക്കഗ്നൈസ് സെയിം സെക്സ് മാരേജ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് സെർവ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഒന്ന്. രണ്ടാമത്തെ ചോദിച്ച ഡെത്ത് പെനാൽറ്റി. യെസ്, ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ജീവൻ തന്നു എന്നുണ്ടെങ്കിൽ ആ ജീവൻ എടുക്കാനുള്ള അവകാശവും ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ അർത്ഥത്തിൽ ഡെത്ത് പെനാൽറ്റി അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല, പ്രോത്സാഹിക്കപ്പെടേണ്ട ഒന്നല്ല. അതൊരു ഒരു 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 ക്ലാരിറ്റി ഉള്ള ഒരു ഭാഗമാണ്. കാരണം ഒരു ഒരു വ്യക്തിയെ വധിച്ചത് കൊണ്ട് മാത്രം ഒരു സംവിധാനത്തിനും ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ആ വ്യക്തിക്ക് ഏത് നിമിഷവും മാറാമായിരുന്നു.
you cannot rule out the possibility of a change of heart in a person at any moment. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കള്ളൻ. കർത്താവിന്റെ വലതുഭാഗത്ത് നടന്ന കള്ളൻ മരണത്തിന്റെ അവസാന നിമിഷമാണ് അവൻ പശ്ചാത്തലിച്ചത്, അവനൊരു മനസ്സാന്തരം വന്നത്. സോ ഗോഡ് മാൻ ക്യാൻ ചേഞ്ച് അറ്റ് എനി മോമെന്റ്. സോ യു കനോട്ട് റൂൾ ഔട്ട് ആൻഡ് ഇറാഡിക്കേറ്റ് ദാറ്റ് പേഴ്സൺ ഫ്രം ദ പോസിബിലിറ്റി ഓഫ് എ ചേഞ്ച്. അപ്പൊ ഡെത്ത് പെനാൽറ്റി സംഭവിക്കുന്ന അതാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ ആ വ്യക്തിക്ക് നന്നാവാനും മാറാനും മാനസാന്തരപ്പെടാനും മനസ്സ് തിരിയാനും ഒക്കെയുള്ള സാധ്യത എന്നേക്കുമായിട്ട് ഫോർക്ലോസ് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ ഇറ്റ് ഈസ് റോങ്, തിയോളജിക്കൽ ഇറ്റ് ഈസ് റോങ്. ചർച്ച് ഡസ് നോട്ട് അപ്രൂവ് ഡെത്ത് പെനാലിറ്റി. ഇനി ഇന്ത്യയിൽ, ഇന്ത്യയിലെ ഡെത്ത് പെനാലിറ്റി ഒരു നിയമമാണ്. അത് പിന്നെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിലും ഒന്ന്. രണ്ടാമത്തെ, വെൻ ഓൾ അതർ ഓൾട്ടർനേറ്റീവ്സ് ആർ അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മാത്രം കൊടുക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു വിധി പറയാനാക്കാൻ പറ്റൂ, ഓൾ അതർ ഓപ്ഷൻസ് ആർ അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം നന്നാവാനുള്ള സാധ്യത, അതുപോലെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള സ്ഥിതി. ഹൗ ഡു യു ജഡ്ജ് ദാറ്റ്? വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ നിയമത്തിലുണ്ടെങ്കിലും നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ ഒരു വ്യക്തതയും വ്യാഖ്യാനത്തിൽ അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങും വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ഇമ്പോസിബിൾ ടു ഇമ്പോസ് ഡെത്ത് പെനാൽറ്റി ഓൺ എ പേഴ്സൺ. മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? അത് മതപരമായ വിധികളിൽ, മതപരമായ വിധികൾ, പ്രസ്താവനകൾ. ശബരിമല കേസ്, ശബരിമല കേസ് പോലുള്ള മതപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. റൈറ്റ്. മുത്തലാഖ്, യെസ്, ട്രിപ്പിൾ തലാഖ് എന്റെ ലീഡിംഗ് ജഡ്ജ്മെന്റ് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അത് പിന്നെ ട്രിപ്പിൾ തലാഖ് നിയമവിരുദ്ധമാണ് എന്ന് ആ മതപഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സ്ഥാപിച്ചെടുത്തതും അങ്ങനെ പ്രസ്താവിച്ചത്. അവിടെ നിന്നും നമ്മൾ പിന്നെ നിയമം, കാരണം ഒരു ജഡ്ജിയുടെ റോൾ എന്താ, നിയമം എന്ത് പറയുന്നു, ആ നിയമത്തിന് സമൂഹ നിയമത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന ആഘാതം എന്താ, സമൂഹത്തെ വ്യാഖ്യാനം നന്മയിലേക്ക് നയിക്കും. ഒരു ജഡ്ജി നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ജഡ്ജിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത അതാണ്. ഈ വ്യാഖ്യാനം വഴിയായിട്ട് സമൂഹത്തെ അത് പോസിറ്റീവിസത്തിൽ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവ് ആയിട്ട് മുന്നേറാനും സഹായിക്കും. അതോ അതിനെ പിന്നോട്ട് നയിക്കും. പിന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാഖ്യാനം പാടില്ല. മുന്നോട്ട് നയിക്കുന്ന വ്യാഖ്യാനങ്ങളിലൂടെ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. ഓക്കെ, താങ്ക് യു സാർ. സാർ, എന്റെ ചോദ്യം, നമ്മളിപ്പം ഇന്ത്യയുടെ നിയമവും ഇന്ത്യയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിനൊക്കെ ഇരയാക്കിയിട്ട് അവർ നിർബന്ധിച്ച് മതം മാറ്റുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് അതിനെതിരെ എങ്ങനെയാണ് കുറച്ചുകൂടെ പ്രതികരിക്കാനായിട്ട് കഴിയും? ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഹാഷ്ടാഗോ അല്ലെങ്കിൽ ചുമ്മാ ഒരു യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചിലപ്പോൾ വന്നിരിക്കും. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനെതിരെ നമുക്ക് എന്താണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത്? നമ്മള് ഒരു വെറും ഒരു ആംചെയർ ആക്ടിവിസ്റ്റ് ആയിട്ട് മാത്രം ഇരിക്കാതെ ഒന്ന് വളരെ ഒരു വളരെ ആഴമാറിയ ഒരു ആത്മീയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ കാര്യം തിന്മകൾക്കെതിരെ നോമ്പും പ്രാർത്ഥന ഉപവാസവും, അല്ലെ, ഉപവാസദാനം പ്രാർത്ഥനയാലും പാപത്തെ കുറിച്ചുള്ള പശ്ചാത്തലം എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിഹാര പ്രവൃത്തികൾ, പ്രാശ്ചിത്വവും പരിഹാരവും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. ലോകത്തിൽ നിന്നും ഇപ്രകാരമുള്ള തിന്മകൾ ദൂരീകരിക്കപ്പെടാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രാശ്ചിത്വവും പരിഹാരവും, അവർ ചെയ്യുന്ന തെറ്റുന്ന പരിഹാരവും നമ്മുടെ പ്രാശ്ചിത്വ പ്രവൃത്തികൾ വഴിയായിട്ട് അവരുടെ മനസാന്തരത്തിനുള്ള ഒരു 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 മുന്നേറ്റവും അല്ലെങ്കിൽ ഒരു ഒരു ഘടകമാകുകയും ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് ദർ കൺവേർഷൻ, ഇറ്റ് വിൽ ഹെൽപ്പ് ദർ ചേഞ്ച് ഓഫ് മൈൻഡ്. അപ്പൊ അങ്ങനെ ഒരു ഉണ്ടാവാൻ സാധ്യത, അത് വളരെ ആത്മീയമായിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ആസ് യൂത്ത് നമ്മളത്തെ ഒരു സമൂഹത്തെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് ടു പുട്ട് പ്രഷർ ഓൺ ദോസ് പീപ്പിൾ ഹു കമ്മിറ്റ് റോങ്, അത് യു എൻ പോലുള്ള സഭകളിലേക്കൊക്കെ ഈ ശബ്ദം എത്താൻ പാകത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മുടെ എന്താ പറയുക വോയിസിന്റെ പിന്നെ എന്താ പറയുക ഇത് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്ര കൂടുതൽ വോയിസ് കൂട്ടുന്നോ അത്രയും കൂടുതൽ അതിനൊരു ഒരു ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സംഘടിച്ച് ശക്തി
ശക്തരാകുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു തിയറി ഉണ്ടായിരുന്നു. അപ്പൊ സംഘടിച്ച് ഇപ്രകാരമുള്ള തിന്മകൾക്കെതിരെ നമുക്ക് അഭിപ്രായ രൂപീകരണം നടത്താനും അത് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ പാകത്തിന് നമുക്ക് ഒരു ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായ രൂപീകരണം സമൂഹത്തിൽ നടത്താൻ നമുക്ക് കഴിയും. അത് കഴിഞ്ഞാൽ ഒരു അതിനൊരു ഒരു 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 വിലയുണ്ടാവും. കാരണം അതിന് അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദം ആ രാജ്യത്തിൻ്റെ മേൽ വരാൻ പാകത്തിന് ഒരു 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 അഭിപ്രായ രൂപീകരണം ഒരു അവയർനെസ്സും നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ അത് ഒരർത്ഥത്തിൽ എളുപ്പമാണ്, കാരണം വേൾഡ് ഹാസ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ് നൗ അല്ലെ. അപ്പൊ അതുകൊണ്ട് അഭിപ്രായ രൂപീകരണം എളുപ്പമാണ്. സാർ ഒന്ന് ഇപ്പൊ സാർ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് ഇപ്പൊ സാർ പറഞ്ഞൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെ. നമ്മളിപ്പോ നമ്മൾ സംഘടിച്ച് ഇതിനെതിരെ പോരാടണം എന്ന് പറയുമ്പോഴേ പലപ്പോഴും നമ്മളൊരു സമുദായവാദം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആവുള്ളൂ. അത് ചില സാഹചര്യത്തിലെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നമ്മൾ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുമോ? ക്രിസ്തുവിന്റെ സ്നേഹം കൊടുക്കലും പിന്നെ ഈ നിർബന്ധിച്ച് എന്താ പറയാ ഭീഷണിപ്പെടുത്തിയുള്ള മതമാറ്റവും തമ്മില് എന്താ ബന്ധമോ? ഒരു ബന്ധമില്ല. ക്രിസ്തുവിന്റെ സ്നേഹം കൊടുക്കുന്നതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തെറ്റിനേരെ പ്രതികരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ അത് ഒരു സംഗതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ചെറിയ വിരളെങ്കിലും അനക്കുക. എന്താ ചെറിയ വിരൽ? ഇവർ പ്രതികരിക്കുക, എന്നിട്ടോ പ്രതികരണങ്ങൾ സ്വരൂപിക്കുക, എന്നിട്ടോ പ്രതികരണങ്ങൾ സ്വരൂപിച്ച് കഴിഞ്ഞിട്ട് അല്ലേ അതൊരു വലിയ ആശയം മാറ്റി മാറ്റുക. ആശയമായിട്ട് മാറ്റിക്കഴിഞ്ഞാലേ ആവേശമാക്കി തിരിയും. അപ്പൊ ആശയമാക്കി ആവേശമാക്കി മാറ്റാൻ തക്കവണ്ണമുള്ള ആ ഒരു 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 എന്താ പറയാ ആ ഒരു മുന്നേറ്റം ഇറ്റ്സ് കോൾഡ് എ മൂവ്മെന്റ്. അതിന് മൂവ്മെന്റോടെ സംഘടിപ്പിക്കാൻ പറ്റും. അതൊരിക്കലും ക്രിസ്തുവിന്റെ സ്നേഹത്തിനെതിരല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പ്രേരിതനായിട്ട് ചെയ്യുന്ന ഒരു പ്രവാചക ധീരതയാണത്. റൈറ്റ്, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ സാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും യുവജനങ്ങൾക്കിടയിൽ ഉത്തരം കിട്ടാത്തതുമായ ഒരു കാര്യമായിരുന്നു, അതിതാണ്, ലവ് ജിഹാദ് എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് അംഗീകരിക്കാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലവ് ജിഹാദിൽ അവർ കത്തോലിക്ക പെൺകുട്ടികളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും, പ്രൊട്ടസ്റ്റന്റുകാരെയൊക്കെ നമുക്ക് വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് എതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? എന്താണ് ലവ് ജിഹാദ്? എന്താ ലവ് ജിഹാദ്? ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്നതാണല്ലോ. ലവ് ജിഹാദ് സ്നേഹത്തെ പ്രതി അവന് ഒരു വ്യക്തി സ്വന്തം മതവിശ്വാസം ഉപേക്ഷിച്ചു വന്നു. ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആൺകുട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനി പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയായിട്ട് മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള സ്നേഹത്തെ പ്രതി ഇവിടുത്തെ മതം ഉപേക്ഷിച്ച് ആ മതത്തിൽ ചേരുന്നു. ഇതിനെയാണ് ഈ ഒരു പൊതുവെ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് ഉത്തരം നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കും, എന്തിന് വില കൊടുക്കും? ഇപ്പൊ നമ്മളോട് അത്രയും വലിയ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചായിരുന്ന അല്ലെ? ദൈവം തന്നെ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അത്രയും വ്യക്തവും ശക്തവുമായിട്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞ സത്യമാകുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്താ ഞാൻ നഷ്ടപ്പെടുന്നത്? എന്റെ ആത്മാവിനെ ഞാൻ പണയം വെക്കുകയല്ലേ? നേരെ മറിച്ച് എന്നോട് അത്രമാത്രം ഒരു സ്നേഹം, എന്നെ പിരിയാൻ പറ്റാത്തോണമുള്ള സ്നേഹം എൻ്റെ ഈ ഇതര മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ഈ സത്യമാകുന്ന യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നുകൂടാ? വൈ ഡോണ്ട് ദാറ്റ് മാൻ ഓർ ഗേൾ കം ആൻഡ് അക്സെപ്റ്റ് ദിസ്? അന്വേഷിക്കട്ടെ, അക്സെപ്റ്റ് ചെയ്യണ്ട, അന്വേഷിക്കട്ടെ. സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ. സത്യം അന്വേഷിച്ചിട്ട് സത്യം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു എന്നുള്ള വ്യക്തിയാണ്. ഒരാശയമല്ല, ഇറ്റ്സ് നോട്ട് ആൻ ഐഡിയ ഓർ ഇറ്റ്സ് നോട്ട് ആൻ ഐഡിയോളജി, ഇറ്റ്സ് എ പേഴ്സൺ. ജീസസ് ക്രൈസ്റ്റ് ദ പേഴ്സൺ ഇസ് ദ ട്രൂത്ത്. അതുകൊണ്ടാണ് എന്താണ് സത്യം എന്ന് ആരാ ചോദിച്ചത്? യേശു ക്രിസ്തുവിനോട്? പിലാത്തോസ് ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്? യേശു ക്രിസ്തു മറുപടി പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് മറുപടി പറയായിരുന്നു? സത്യമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ മറുപടി പറയാനുള്ളത്? യെസ്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ട്രൂത്ത്. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് ആകുന്ന ട്രൂത്തിനെ അന്വേഷിച്ചറിയാൻ അവരെന്തുകൊണ്ട് വരുന്നില്ല?
അപ്പൊ നമ്മളാണ് ഇതിനകത്ത് ട്രാപ്ഡ് ആയി പോകുന്നത്. ഇങ്ങനെ എന്തിനു വില കൊടുക്കുന്നത്? നമ്മളുടെ ആത്മാവിനെ പണയം വെച്ചിട്ടാണ് ഇതിനകത്തൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ആത്മാവിനെ പണയം വെക്കാതിരിക്ക തക്കവണ്ണം ഈ ആത്മാവിന്റെ മൂല്യത്തെ കുറിച്ച് നമ്മുടെ മക്കളിൽ, നേരത്തെ പറഞ്ഞ വിശ്വാസത്തിന്റെ പരിശീലനമല്ലേ, അറിവ് മാത്രം പോലെ അനുഭവം കൊടുത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതും ഈ ആത്മാവാണെന്നും ആ ആത്മാവിനെ പണയം വെച്ചിട്ട് നൈമിഷികമായ സുഖഭോഗങ്ങളിലേക്കോ ബന്ധങ്ങളിലേക്കോ ഒന്നും പോകരുത് എന്നുള്ള ആ ഒരു അറിവ് മാത്രമല്ല ആ ഒരു ബോധ്യവും അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് കൃപയും നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സംഘബലത്തിലൂടെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് സഭയാവുന്നത് അല്ലെ, സമൂഹം. നമുക്ക് ഒറ്റയ്ക്ക് സാധിച്ചതല്ല. അപ്പൊ അതാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു ബലമായി അല്ലെ, ഒരു 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 നമ്മൾ പിന്നെ ഒരു ഒരു നമ്മൾ പറയില്ല ഒരു ചെങ്ങല തീർക്കും, ചെങ്ങലയുടെ കണ്ണിക്ക് അതിൽ തന്നെ ഒരു ബലമില്ല, പക്ഷെ ചെങ്ങലയ്ക്ക് ബലമുണ്ട്. ഇന്ന് മറ്റ് സഭകളില് വലിയ സംഘബലമാണ്. ആ സംഘത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവർക്ക് പാടാണ്. സംഘത്തിൽ വിട്ടു, കാരണം ആ കൂട്ടായ്മ ഒരു വലിയൊരു ഫെല്ലോഷിപ്പായിട്ട് അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ദേ എക്സ്പീരിയൻസ് ആൻഡ് ദേ സെലിബ്രേറ്റ് ദാറ്റ് ഫെല്ലോഷിപ്പ്. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസും ഇല്ല, സെലിബ്രേഷനും ഇല്ല. നമ്മുടെ സെലിബ്രേഷൻ ഒരുപക്ഷെ പ്രദർശനങ്ങളും ഒക്കെ പിന്നെ ഒരു ഒരു ഒത്തുകൂടൽ മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ഒരു കെയറിങ് ആൻഡ് ഷെയറിങ് ഓഫ് ദ ഫെലോഷിപ്സ് ഇല്ല. ആ കെയറിങ് ആൻഡ് ഷെയറിങ് ഓഫ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബോണ്ടാണ്. ആ ബോണ്ടിൽ നിന്നും വിടുത്തി കൊണ്ടുപോകാൻ വലിയ പാടാണ്. അതാണ് ഈ സംഭവിക്കുന്ന ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുന്നപ്പള്ളി ബ്രദർ നമ്മളോട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. പ്രിയ ബഹുമാനപ്പെട്ട സാറേ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര നേരം സാറിന്റെ ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സാറ് ചെലവഴിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ജനറൽ വോട്ടർ താങ്ക്സ് അല്ല പറയുന്നതായിരിക്കും, എങ്കിലും ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനാത്മകമായ ഒരു ഷെയറിംഗ് ആയിരുന്നു സാറ് നടത്തിയിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ട നിലയിലേക്ക് ഉയർന്ന ഒരു ജഡ്ജാണ് റൊസാരിയോ മരിയ ഡിവാറ്റിനോ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഞങ്ങളിപ്പോൾ സ്റ്റഡി നടത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താമസിക്കാതെ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് സാറിന്റെ ജീവിതത്തിൽ വളരെ ആപ്തം തോന്നുന്നു. ഈ ലോകത്തിൽ വളരെ ഈ ലോകത്തിന്റെ യാത്ര വളരെ വിപ്ലവകരമാണ്, നമ്മൾ നമ്മുടെ ജീവിതം ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായി സമർപ്പിച്ചാൽ നമുക്കും വിശുദ്ധരാകാമെന്ന്. തീർച്ചയായിട്ടും സാറേ, അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ സാറിന്റെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ദിവ്യകാരുണ്യ ഭക്തനാണ് ശരിക്കും പറഞ്ഞ സാർ. എവിടെ പോയാലും ദിവ്യകാരുണ്യം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും സക്രാരി എന്ന് തന്നെ സാറിനെ വിശേഷിപ്പിക്കാനാവും. അപ്പം സാർ ഇത്ര നേരം ഞങ്ങളോട് ചെലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം. ഡ്രീം, കമ്മിറ്റ്, ടേക്ക് റിസ്ക്, സ്വപ്നം കാണുക. അപ്പം സാർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനാത്മകമാണ്. നമുക്കും നമ്മുടെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രൈസ്തവ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രചോദനാത്മകമായ രീതിയിൽ നമുക്ക് ഈ മൂന്ന് കാര്യം എടുക്കാൻ പറ്റും. നമുക്ക് സ്വപ്നം കാണാം നല്ലൊരു നാളേക്ക് വേണ്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മളാണ് ലോകത്തെ നയിക്കുന്നത്, യുവജനങ്ങൾ. അപ്പോൾ നമുക്ക് സാറ് പറഞ്ഞ പോലെ വോയിസ് ഓഫ് വോയിസ്ലെസ്, അതായിരിക്കണം ഞങ്ങളുടെ എല്ലാം യുവജനങ്ങളിലെ എല്ലാവരുടെയും ഒരു വിളി എന്ന് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ, ഈശോവിന് വേണ്ടി റിസ്ക് എടുത്ത് ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങളെല്ലാം വരും തലമുറ ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുകയാണെങ്കിൽ ദൈവരാജ്യം നമുക്ക് ഈ ലോകത്തിൽ സ്ഥാപിക്കാനാകും എന്നൊരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാനുള്ളത്. ഇപ്പം സമാപന സന്ദേശമായത് നൽകിക്കൊണ്ട് ഈ ഒരു പരിപാടിയിൽ സാറ് പ്രത്യേകം വന്നതിന് കാർലോ ക്രിസ്റ്റി ഗീതാർമിയുടെയും ബ്രദർ ജോണിന്റെയും എന്റെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ജീസസ് യൂത്ത് തലശ്ശേരി കോർഡിനേറ്റേഴ്സിന്റെയും പേരിൽ സാറിന് എന്റെ വ്യക്തിപരമായ രീതിയിൽ നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അനില ഒരു ജനറൽ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു എഫ്രൈം ബ്രദർ. നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്റെ അനുഭവങ്ങൾ കൊണ്ടും മാതൃകകൾ കൊണ്ടും ഒക്കെ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്, ഇടയ്ക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു പാവം തോന്നി കണ്ടിന്യൂസ് ആയിട്ട് സാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു യൂത്തിനോട്. സാറിന്റെ ഒരു സ്നേഹവും കരുതലും അതുപോലെ സാറിന് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരവുമായിട്ട് സാർ ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നു. സാറിന്റെ ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്, ഞങ്ങളുടെ കൂടെ ആയിരുന്നതിനൊക്കെ എഫ് എം യൂത്ത് ആർമിയുടെ പേരിലും ജി സി യൂത്തിന്റെ പേരിലും എല്ലാ ക്രൈസ്തവ യുവജനങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു സാർ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ഇങ്ങനൊരു അവസരങ്ങളൊക്കെ ഒരുക്കി തന്നത് നമ്മുടെ കാർലോ യൂത്ത് ആർമി ആയിരുന്നു.
എഫ്രൈം ബ്രദറായിരുന്നു ഞങ്ങളെ മെയിൻ ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാവർക്കും, ഇങ്ങോട്ട് അവസരം ഞങ്ങൾക്ക് യൂത്തിന് തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഒരുക്കങ്ങൾ ഓരോന്നും ചെയ്ത, ക്രമീകരണങ്ങൾ ഓരോന്നും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ജിഷു തലശ്ശേരി സോണിനെ ഓർക്കുന്നു, കോർഡിനേറ്റർ തേജസ് ഉണ്ടായിരുന്നു, കൗൺസിൽ മെമ്പേഴ്സും മറ്റ് ജിഷു അംഗങ്ങളും ഉണ്ടായിരുന്നു, കാർലോ യൂത്ത് ആമിയിലെ മറ്റ് യൂത്ത് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒരു ഒരു സ്റ്റെപ്പെങ്കിലും വെച്ച എല്ലാവർക്കും, ഇത് വിജയകരമായി തീർത്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ഇനി നമ്മുടെ അവസരം തന്നെയാണ് ഈ ഒരു നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഈ മാതൃകകൾ ജീവിതത്തിൽ പാഠമാക്കാനായിട്ട്. ഇനി നമ്മുടെ അവസരം തന്നെയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ് കേട്ടോ. ഗോഡ് ബ്ലെസ് കേട്ടോ. ീണാൾ വാഴുക പാപ്പാ.